കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം മുതലാണ് നമുക്ക് തുടങ്ങേണ്ടത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയതേ ഉള്ളൂ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബജീവിതം എന്തായിരുന്നു? ഹബീബായ തങ്ങളുടെ കുടുംബിനികൾ ആരൊക്കെയായിരുന്നു? നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ സന്താന പരമ്പരകൾ ആരൊക്കെയാണ്? ആ കുടുംബിനികളുമായി നബി തങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറും കേൾക്കാറുമൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് റബീഉന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ മൗലിദോദി പുകഴ്ത്താറുണ്ട്, വാഴ്ത്താറുണ്ട്, പ്രകീർത്തിക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളെ കുറിച്ച് നമുക്ക് എന്തറിയാം? ആകെ അറിയാവുന്ന രണ്ടുപേരും, ഒന്ന് ഖദീജ, ഒന്ന് ആയിഷ ബീവി, ബാക്കിയൊന്നും മാഫി മാലും. പൊതുവായിട്ട് എല്ലാ ഉസ്താദമാരും പ്രസംഗിക്കുമ്പോൾ ഖദീജ ബീവി അല്ലെങ്കിൽ ആയിഷ ബീവി, അതേ നമുക്കറിയുള്ളൂ. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ ഒരറിവില്ല, നമ്മുടെ സഹോദരിമാർക്ക് ഒട്ടുമില്ല. അത് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? കുടുംബജീവിതം കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ ത്യാഗം അറിയണം. അവരുടെ ത്യാഗത്തിന്റെ പേരിലാണ് നമ്മുടെ ഭാര്യമാരുടെ ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളെയാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികൾ എത്ര പേരായിരുന്നു? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കൾക്കിടയിൽ 12 പേരാണോ 11 പേരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ 12 ആണോ 11 ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 12 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 11 ഭാര്യയും ഒരു അടിമ സ്ത്രീയുമായിരുന്നു. അങ്ങനെയാണ് ഭാര്യമാരായിട്ട് കണക്കാക്കുമ്പോൾ 11 പേരെയും, അടിമ സ്ത്രീയായിട്ട് കണക്കാക്കുമ്പോൾ ഒരാളെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 അടിമസ്ത്രീകൾ ഉണ്ടായിരുന്നു. നജ്ജാഷി രാജാവ് 2 അടിമസ്ത്രീകളെ സമ്മാനിച്ചു. മിസ്രിലെ രാജാവ് 2 അടിമസ്ത്രീകളെ സമ്മാനിച്ചു. 3 പേരുമായി നബി തങ്ങൾ വീട് കൂടിയിട്ടില്ല, ബന്ധം സ്ഥാപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധം സ്ഥാപിച്ചത് മിസ്രിൽ നിന്ന് കൊടുത്തുവിട്ട മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ, അവരുമായിട്ട് മാത്രമാണ് ബന്ധം സ്ഥാപിച്ചത്. ആ ഒരു അടിമ സ്ത്രീയുമായിട്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരായിട്ട് കണക്കാക്കുമ്പോൾ 11 ഭാര്യമാരാണ്. 6 ഖുറൈശികളായ കുടുംബക്കാരിൽ നിന്നുമുള്ള മഹദിമാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാരംഭഘട്ടത്തിൽ കടന്നു വന്ന പ്രിയങ്കരികളും പ്രിയതമകളും സഹധർമ്മിണികളും തരുണികളുമായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ ശരീരത്തെക്കാൾ ഈ ഉമ്മത്തിനോടാണ് കടപ്പാട് കടമയെന്നും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനോദി തന്നെ നമുക്ക് നസ്സായിട്ട് അറിയിച്ചുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്. അവിടുത്തെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആരായിരുന്നു ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ? അതല്ലേ നമ്മൾ കുടുംബജീവിതത്തിലൂടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബിനികളിൽ ആദ്യമായി കടന്നു വന്നത് 6 ഖുറൈശികളാണ്. ഖുറൈശികൾ വലിയ കുടുംബക്കാരാണ്, വലിയ തറവാട്ടുകാരാണ്, വലിയ വലിയ തറവാട്ടുകാരാണ്. അതാണ് ഖുറൈശികൾ ഖുറൈശികൾ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെയൊക്കെ മഹലിൽ ആരെങ്കിലുമൊക്കെ വലിയ തറവാട്ടുകാരൻ മൊയ്ലിയാരോട് ദേഷ്യപ്പെട്ടാൽ ചൊടിച്ചാൽ പറയും, ഉസ്താദ് അയാൾ വലിയ തറവ എടുത്ത ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് കൂടുതലൊന്നും മുണ്ടണ്ട, മുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഡിസ്മസ് ആക്കും, അതുകൊണ്ട് വലിയ വലിയ ഖുറൈശി കുടുംബക്കാരനാന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരൻ. ഇതേപോലെ നമ്മുടെ യൂണിറ്റി ആശങ്കാജിയെ പോലെ വലിയ പൈസക്കാരൊക്കെ അല്ലേ? ആ അതേപോലെ വലിയ വലിയ കുടുംബക്കാർ. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ പോലെ എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ കടന്നു വന്ന ഖുറൈശികളായ മഹദിമാര് 6 പേരാണ്. ആദ്യത്തെ 6 ഭാര്യമാരാണ്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ, സൗദ ബിന്തു സംആ റളിയല്ലാഹു തആല അൻഹ, عائشة بنت أبي بكر رضي الله تعالى عنها, حفصة بنت عمر رضي الله تعالى عنها, أم سلمة رضي الله تعالى عنها, أم حبيبة رضي الله تعالى عنها. ഈ 6 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ.
എല്ലാം തിരിഞ്ഞ് തെറ്റായി തിരിഞ്ഞു പോയാൽ പറഞ്ഞറണമെന്ന് പറയാ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. ഉസ്താദ്മാരിക്കുന്നുണ്ട് ധൈര്യമായിട്ട് എനിക്ക് പ്രസംഗിക്കാം. എനിക്ക് ഉസ്താദ്മാരിക്കുന്ന സ്റ്റേജിൽ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നറിയോ, തെറ്റിയാൽ തിരുത്തി തരും. അല്ല വല്ല ജാഹിലിയങ്ങടുത്ത് പോരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉള്ള ജഹാലത്ത് നമ്മളും പറയും, അവരും ഇരുന്ന് കേട്ട് തലയാകട്ടും. അതന്നെയല്ല ജഹാലത്തിൻ്റെ സിൽസില ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്യും. ഇതാകുമ്പോൾ ഉസ്താദ്മാർ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, ധൈര്യമായിട്ട് പ്രസംഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബിനികളെ കുറിച്ച് അറിയണ്ടേ? നമ്മൾ കുടുംബജീവിതം കേൾക്കുന്ന നബി തങ്ങളുടെ ഭാര്യമാർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്കത് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ പരമ്പരയിലെ ഖുറൈശികളിൽ ആറ് പേരാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ കടന്നു വന്നത്. ആരൊക്കെയാണെന്നുകൂടെ പറയാം. ബഹുമാനപ്പെട്ട ഖദീജ ബിന്ത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ. ബഹുമാനപ്പെട്ട സമ്മയുടെ മകൾ സൗദാ റളിയല്ലാഹു തആല അൻഹാ. മഹദിയായ ആയിഷ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹാ. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിന്റെ പുന്നാര മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹാ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. അവർക്ക് ഹിന്ദു എന്ന മറ്റൊരു പേര് കൂടെയുണ്ട്. അങ്ങനെയാണ് അവരെ കുറിച്ച് കൂടുതൽ കിതാബിൽ കാണുക. ആറാമതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഈ ആറ് പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഖുറൈശികളായിട്ട് വന്ന കുടുംബിനികൾ ആറ് പേര്. ബാക്കി നാല് പേര് സാധാരണ അറബികളായിരുന്നു. ബഹുമാനപ്പെട്ട സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹാ. നിൽക്കുന്നവരൊക്കെ പിടിച്ച് ഇങ്ങോട്ട് ഇരുത്തിക്കോളി, നല്ലപോലെ അങ്ങനെ കസേരയിൽ ഇരുന്ന് ഞങ്ങളുടെ റായത്തോടെ അങ്ങോട്ട് കേൾക്കട്ടെ. നല്ല ചൂട് ചൂടായിട്ട് വരും. തണുപ്പത്തൊക്കെ തണുപ്പടിക്കുന്നുണ്ടോ? തണുപ്പടിക്കുമ്പോൾ പറഞ്ഞേക്കണം പ്രസംഗം നിർത്തും. അപ്പോഴേക്കും തണുപ്പടിച്ചിട്ട് പ്രസംഗിക്കണ്ട, ചൂടാക്കണമെങ്കിൽ ചൂടാക്കി തരാം. പക്ഷേ പ്രസംഗത്തിലെ മറ്റേ ഹോട്ട് സ്പീച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ചൂടായാലും ഇനി ഷബാബുകൾ ചൂടാവും, ഷൈബുകൾ എന്ത് ചെയ്യും പിന്നെ, അത് പിന്നെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഹോട്ട് സ്പീച്ചല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കലല്ലേ. നമുക്ക് നല്ല കുറേ വിഷയങ്ങൾ വിധങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടില്ലേ, അതല്ലേ പഠിക്കണ്ടേ, അല്ലേ മനസ്സിലാക്കണ്ടേ. എപ്പോഴും എപ്പോഴും ദുഹൂലും ഹുറൂജും കേട്ട് കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ചൊക്കെ കുടുംബ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും അവിടുത്തെ പത്നിയും അതൊക്കെ നമ്മൾ അറിയണ്ടേ. ഒരു പിരിവില്ലാത്ത മജ്ലിസിലെ തുറന്നിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റേത് പിരിവെടുക്കണം, വക്കറ്റ് എടുക്കണം, അങ്ങനെ കട്ട വാങ്ങണം, സിമെന്റ് വാങ്ങണം, കമ്പി എടുക്കണം, ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രസംഗിക്കാൻ പറ്റൂല. ഇപ്പൊ ഇൻഷാല്ലാ അടുത്ത മാസം, അടുത്ത ഫെബ്രുവരിയിൽ, അതെപ്പോ നിങ്ങളുടെ അടുത്ത പരിപാടി എന്താ? ജനുവരിയിലാ? ജനുവരി ആടേക്ക് ബൽത്തടുങ്ങ, എന്താ ബൽത്തടുങ്ങായ കക്കിഞ്ച, അവിടെ പരിപാടിയുണ്ട്. അവിടെയും പ്രസംഗം മാത്രമേ ഉള്ളൂ കേട്ടോ, പിരിവില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര 21-ആ ഡേറ്റ്? 22-ാം തീയതി അടുത്ത വർഷമാണ് കേട്ടോ. അടുത്ത വർഷം, ഈ വർഷം ആര് പറഞ്ഞു, അടുത്ത വർഷം, അടുത്ത വർഷം 5-4 ദിവസം കൂടെ ഉള്ളു അടുത്ത വർഷം. അപ്പൊ അടുത്ത വർഷം 22-ാം തീയതി എല്ലാവരും അങ്ങോട്ട് ഉണ്ട്. കക്കിഞ്ച, കക്കിഞ്ച ഇൻഷാല്ലാഹ്. അവിടെ നമുക്ക് നല്ല എന്തെങ്കിലും വേറെ വിഷയം പറയാം, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വിഷയം തീർന്നില്ലെങ്കിൽ ഇതിന്റെ ബാക്കി അങ്ങോട്ട് പറയാം, കുഴപ്പമില്ല. എല്ലാവരും അങ്ങോട്ടേക്ക് ഇപ്പോഴെ തുടക്കത്തിൽ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറബികളായ നാല് ഭാര്യമാർ, ഒന്ന് സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹാ, മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ, സൈനബ് ബിന്ത് ഖുസൈമാ റളിയല്ലാഹു തആല അൻഹാ, ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ. ഈ നാല് ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സഖികളായിരുന്നു, ഇണകളായിരുന്നു, തുണകളായിരുന്നു. പക്ഷേ ഇവരെ ഖുറൈശി കുടുംബിനികളായിരുന്നില്ല, സാധാരണ അറബികളായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ തറവാട്ടുകാരല്ലാത്ത സാധാരണക്കാരായ നാല് മഹദിമാരായിരുന്നു ഇവർ. അങ്ങനെ 6-ഉം 4-ഉം 10. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ട്, ബനു ഇസ്രായേലുകളുമായി ബന്ധമുണ്ട്. സഫിയ ബിന്ത് ഹുയൈ മിൻ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹുയൈന്റെ മകള് സഫിയ റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ 11-ാമത്തെ ഭാര്യയായിരുന്നു സഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനൂ ഇസ്രായേലായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണം, ഇസ്രായേലായിട്ടുള്ള ബന്ധം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവി പറയായിരുന്നു സഫിയ ബീവിയെ, ജൂതന്റെ മോളെ, നീ ജൂതന, വഴക്കുണ്ടാകുമ്പോ ചൊടിച്ചില്, പെണ്ണുങ്ങന്മാർക്കിടയില് കുടുംബത്തിൽ അടുക്കളയിൽ പ്രശ്നം ഉണ്ടാകുമ്പോ, വഴക്കുണ്ടാകുമ്പോ, പരസ്പരം ചൊടിക്കുമ്പോ പറയുന്ന വാക്കാണ്.
അപ്പൊ നമ്മുടെ പുരയിലേക്ക് സാധാരണക്കാരനായ ഒരു നമ്മുടെ ആങ്ങളെ പോട്ടൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കെട്ടി നമ്മുടെ പുരയിലേക്ക് കൊണ്ടുവന്നു വെച്ചോളി. നമ്മുടെ പുരയോ നല്ല പുരയോ വലിയ സെറ്റപ്പ് അല്ല ഉള്ളതാണ്, ഓള് പാവപ്പെട്ട പെണ്ണാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ ചൊടിക്കുമ്പോ പറയും, നീ എല്ലാം സാധാ സാധാ പുറമ്പോക്കിൽ റോഡിൽ കിടക്കുന്ന വെറും ചെറ്റക്കുടലിൽ കിടക്കുന്ന ഞങ്ങളുടെയൊക്കെ പുരയെന്ന് പറഞ്ഞ വലിയ തറവാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് കിബർ പറയില്ല, വാക്കില്ല, അങ്ങനെ പറയല്ലോ. ഫഹ്റടിക്കും അവരുടെ കുടുംബത്തെ കൊണ്ട് ഫഹ്റടിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി സഫിയ ബീവിയെ ഇടക്കിടയ്ക്ക് പറയുന്നു ജൂതന്റെ പെണ്ണെ, ജൂതന്റെ പെണ്ണെന്ന്. മനസ്സിലാക്കണം. അപ്പൊ അന്നേ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായ കുടുംബത്തില്, ഇന്നൊന്നുമല്ല, നമ്മൾ ഇന്ന് നമ്മുടെ പെണ്ണുങ്ങന്മാർ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തലാക്ക്, അവലും കഞ്ഞി, ആവശ്യമില്ലാത്ത ഇടങ്ങേറ് ഇതിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തലാക്ക് നിരോധിച്ചത്. ആരണ്യ തലാക്കല്ല വെച്ചു നടന്നു മിണ്ടണ്ട പോണക്കിന് തീർന്നില്ല. ഇനി മിണ്ടാൻ പറ്റുമോ? ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ള അടുത്ത മസലിന് കണ്ടെത്തണം. ഇനിയിപ്പോ എന്ത് ചെയ്യും ഇപ്പോ? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോ സഫിയ ബീവി റളിയല്ലാഹു തആല നേരെ നബിതങ്ങളുടെ ഹളറത്തിൽ പോയിട്ട് പരാതി പറഞ്ഞു. നമ്മുടെ ഭാര്യമാര് നമ്മളോട് എന്തെങ്കിലും, നമ്മുടെ എന്റെ ഭാര്യ എന്റെ പെങ്ങള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയാൽ ആ ഭാര്യ എന്ത് ചെയ്യണം? ഒന്നും ഉണ്ടാകാതെ എന്നോടൊന്ന് പറയണം രാത്രി, നിങ്ങളുടെ പെങ്ങള് എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പെണ്ണ് നമ്മുടെ ഭാര്യയെ സാന്ത്വനപ്പെടുത്തണം. എടി അവൾ അങ്ങനെയാണ്, അവൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, അവൾ നമ്മുടെ കുടുംബത്തിലൊരു വലിയ പ്രശ്നമാണ്, ശരി നീ അങ്ങോട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോപ്പിടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ ആയിഷ റളിയല്ലാഹു തആല സഫിയ റളിയല്ലാഹു തആലയെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞു, ജൂതപ്പെണ്ണെന്ന് വിളിച്ചു. ബനു ഇസ്രായേലിൽ നിന്ന് സാധനമല്ലേ, നമ്മളിപ്പം തന്നെ വിളിക്കുന്നില്ല ജൂതന്മാരെ, മരള ജൂതന്മാരെ, അമുക്കൽ ബത്താലുകൾ എന്നൊക്കെ നമ്മൾ കളിയാക്കുന്ന പോലെ ജൂതന്മാരെ ജൂതന്മാരെന്നൊക്കെ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ആ സഫിയ ബീവിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സഫിയ ബീവി കുറ്റം പറയുകയാണ്, സഫിയ ബീവി പരാതി ബോധിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകൻ എങ്ങനെയാണ് ഒരു കുടുംബിനിയെ ആശ്വസിപ്പിച്ചത്, എങ്ങനെയാണ് ഒരു കുടുംബിനിയെ സമാശ്വസിപ്പിച്ചത്? അതിരവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സഫിയ ബീവിയോട് പറയുകയാണ്, സഫിയ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ആയിഷയെക്കാളും മൂന്ന് പരമ്പര നിനക്ക് കൂടുതലാണ്, മൂന്ന് പദവി നിനക്ക് കൂടുതലാണ്. നീയൊരു പ്രവാചകന്റെ മകളാണ്, നീയൊരു പ്രവാചകന്റെ സഹോദരിയാണ്, നീയൊരു പ്രവാചകന്റെ ഭാര്യയാണ്. അതുകൊണ്ട് സഫിയ ആയിഷ ബീവി പറയുന്നത് കേട്ടിട്ട് നീ ചൊടിക്കരുതേ സഫിയ. പറഞ്ഞവന്റെ വാക്ക് എന്താണ്? നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നീ ആരാ? നിന്റെ പദവി എന്താ? നിനക്കറിയോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയാണ് നിന്റെ പരമ്പര. നിന്റെ പിതൃത്വം അവസാനിക്കുന്നത് ആ മൂസ എന്ന പ്രവാചകനിലാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു സഹോദര്യമാണ് നിന്നിലേക്ക് അവസാനിക്കുന്നത്. അതുകൊണ്ട് രണ്ട് പ്രവാചകന്മാർ നിന്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കെ മൂന്നാമനായ പ്രവാചകനാണ് ഞാനാണ് നിന്റെ ഏറ്റവും വലിയ കാന്തനും നിന്റെ സന്തോഷവും നിന്റെ എല്ലാമെല്ലാമായ നിന്റെ ഭർത്താവ് ഞാനല്ലയോ സഫിയ? പിന്നെന്തിനാണ് നീ ദുഃഖിക്കുന്നത്? ആയിഷയുടെ വാക്ക് കേട്ട് നീ ദുഃഖിക്കരുതേ സഫിയ. സഫിയ ഇതുപോലെ സന്തോഷം അല്ലേ? നമ്മളെ ഭർത്താവ് അങ്ങനെയല്ലേ പറയേണ്ടത്? നമ്മുടെ പെങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നമ്മൾ പറഞ്ഞു നീ എന്തിനാ ശ്രമിക്കുന്നത്? അവക്കൊന്നുമില്ല, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെളുത്തങ്ങാടിയിൽ 10 സെന്റ് സ്ഥലമുണ്ട്, നിനക്ക് ഞാൻ പാവത്തെടുക്കൽ 10 സെന്റ് സ്ഥലം, റോഡ് സൈഡിൽ ഹൈവേയുടെ സൈഡിൽ നിന്റെ പേർക്ക് എഴുതിയിട്ടിട്ടുണ്ട്, നിനക്കത് പോരെ, അത് മതി അത് മതി, നീ ഇക്ക എന്നെ തലാക്കിയില്ലാലും പ്രശ്നമില്ല, ഓക്കെ ഫുലൂസ് കിട്ടിയാൽ മതി, എല്ലാവർക്കും പൈസ കിട്ടിയത് ഭർത്താവ് കല്ലി വലിയ, നീ അല്ലെങ്കിൽ അടുത്ത ആൾ ഞങ്ങൾക്ക് പറയുന്നുണ്ട് സംഭവം ഫുലൂസ് കാണാതെ അങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടാക്കിത്തരണം അതല്ലേ. അപ്പം അങ്ങനെ സോപ്പിടണം. ഇത് ആദ്യത്തെ ഒരു പോയിന്റാണ്, നമ്മൾ ആദ്യം സോപ്പിടണം. ഭാര്യമാർ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിച്ച് അവരുടെ ഇവിടെയൊക്കെ കുറ്റം പറഞ്ഞു വന്നാൽ നമ്മൾ അവരെ സോപ്പിടണം. സോപ്പിട്ടിട്ട് നമ്മുടെ കഷ്ടയിൽ തന്നെ ആക്കണം, അല്ലെ ദേഷ്യപ്പെടരുത്. ഉണ്ട് അപ്പുറത്തുണ്ട് കേക്കട്ട തന്നെ അല്ല കേക്കട്ട, അവർ നല്ലപോലെ മനസ്സിലാവുമല്ലോ, പകുതിയെ മനസ്സിലാവുള്ളൂ അല്ലേ. ആ സോപ്പിടലല്ലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അവർ പണിമുടക്കി നമ്മൾ മൊത്തം തീരുമല്ലേ സംഭവം. അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇടയ്ക്ക് പോവും,
ആകെ പ്രശ്നമായി. അതുകൊണ്ട് എപ്പോഴും ഭാര്യമാരെ സോപ്പിട്ടനെ നിർത്തണം. അതിലൊരു ഹദീസുണ്ട്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഹദീസ്, വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനഹും ഖുലഖാ വഖിയാറുകും ഖിയാറുകും ലിനിസായികും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ഏറ്റവും നല്ല പരിപൂർണനായ ഈമാനുള്ളവനാരാണ്, ഈമാൻ പരിപൂർണതയിലേക്ക് എത്തിയവരാരാണ്, അഹ്സനുഹും ഖുലഖാ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൽസ്വഭാവ സമ്പന്നനായ സദ്ഗുണ സമ്പന്നനായ നല്ല ഗുണമുള്ള ഒരു മനുഷ്യനാണ്, അവനാണ് ഏറ്റവും നല്ല ഈമാൻ പരിപൂർണമായവൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുശേഷം പറയുകയാണ്, ആരോടാണ് ഏറ്റവും നല്ല സംഭാഷണം, ആരോടാണ് ഏറ്റവും നല്ല സമ്പർക്കം, ആരോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം, ആരോടാണ് ഏറ്റവും നല്ല സൽസ്വഭാവം പ്രകടിപ്പിക്കേണ്ടത്? നിങ്ങളുടെ കുടുംബിനികളോടായിരിക്കട്ടെ, നിങ്ങളുടെ ഭാര്യമാരോടായിരിക്കട്ടെ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനഹും ഖുലഖാ വഖിയാറുകും ഖിയാറുകും ലിഅഹ്ലി ഔ ലിനിസാഇഹി, തന്റെ കുടുംബക്കാർ തന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് പരിപൂർണനായ ഈമാനുള്ളവൻ. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ അതിന്റെ വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലൈസ ഹുസ്നുൽ ഖുൽഖി കഫുൽ അദാ അൻഹാ ബൽ ഇഹ്തിമാലുൽ അദാ മിൻഹാ. എന്താണ് ഹുസ്നുൽ ഖുൽഖ്? എന്താണ് സൽസ്വഭാവം? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുഹദ്ദിസീങ്ങൾ ഖുർആനിന്റെ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലൈസ ഹുസ്നുൽ ഖുൽഖി കഫുൽ അദാ അൻഹാ, ഒരു ഭാര്യമാർക്ക് നമ്മൾ ചെലവിന് കൊടുക്കലല്ല, ഭാര്യമാർക്ക് പുരകട്ടി കൊടുക്കലല്ല, ഭാര്യമാർക്ക് എല്ലാ നിലയ്ക്കുമുള്ള സന്തോഷം പകർന്നു കൊടുക്കലല്ല കുടുംബ ജീവിതത്തിലെ ഏറ്റവും നല്ല സൽസ്വഭാവം. പിന്നെയോ ബല്യഹത്തിമാലുൽ അദാമിൻഹാ, ഭാര്യമാരുടെ ഇടങ്ങേറുകൾ, ഭാര്യമാരുടെ ദേഷ്യം, ഭാര്യമാരുടെ ബുദ്ധിമുട്ട് നാം സഹിക്കണം, ഏറ്റെടുക്കണം. നടക്കോ? നടക്കോ? ഓള് നമ്മളെ ഒന്ന് ഇടിച്ചാല് മുണ്ടാണ്ടിരുന്നോണം, ഓൾ നമ്മളോട് ചൊടിച്ചാല് നമ്മൾ മുണ്ടാണ്ടിരുന്ന് ചൊടിച്ച് കേട്ടിട്ട് മുണ്ടായിരുന്നോണം, ഓൾ നമ്മളെ അടിച്ചാല് മുണ്ടാണ്ടിന് അടി കൊണ്ടോണം. ഇന്ന് പോലെ അടി കൊള്ള എല്ലാരും തയ്യാറായിക്കോട്ടോ. അതാണ് ഹുസ്നുൽ ഖുൽഖ്, അതാണ് എനിക്കും ഇല്ലാത്തത് നിങ്ങൾക്കും ഇല്ലാത്തത്. നമ്മുടെ ഭാര്യമാർ നമ്മുടെ ചൊടിച്ചാൽ നമ്മൾ മുണ്ടാണ്ടിരിക്കുവോ? മൊയിലിയാരായ ഞാൻ മുണ്ടാണ്ടിരിക്കൂല. നമ്മൾ മൊയിലിയാരാന്ന് പറഞ്ഞിട്ട് വലിയ പ്രഭാഷണമൊക്കെ റാഹത്തായിട്ടൊക്കെ നടത്തും, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചൊടിക്കുമ്പോൾ മുണ്ടാണ്ടിരിക്കും. പിന്നെയും പിന്നെ പറഞ്ഞു ചില പെണ്ണുങ്ങളൊക്കെ സ്വഭാവമുണ്ട്, ചുമ്മാ മുനങ്ങ മുനങ്ങാന്ന് പറയും. എന്താ ഒരു ഒരു ഹനി ഇല്ല, ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഹനീൻ ഹനീൻ മനങ്ങി 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 ഇങ്ങനെ ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം എന്നൊക്കെ നമ്മൾ പറയും. ലായഫുറുഖു അഹദുക്കും ഇംറഅതഹൂ, നിങ്ങളാരും തന്റെ ഭാര്യമാരോടും ചൊറിഞ്ഞ വർത്താനം പറയല്ല. നബീന റസൂലുള്ളാഹി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ടെൻഷൻ അടിക്കുക, ഒരുമാതിരി പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു ബേജാറുണ്ടാക്കുന്ന ടെൻഷൻ അടിക്കുന്ന ചില സംസാരങ്ങൾ ചില ഭാര്യമാരുടെ ഭാഗത്തുണ്ടാകും. അങ്ങനെ പറയരുത്, ഭാര്യയും പറയരുത്, ഭർത്താവും പറയാൻ പാടില്ല. എന്തെങ്കിലും അവള് വിവരമില്ല, കാരണം 30 പൈസ കുറവാ, ചിലപ്പോ 40 പൈസ കുറവുള്ള സാധനമായിരിക്കും, ചില 50 പൈസ കുറവായിരിക്കും ഈ സാധനത്തിന്. മുഹ് മുഹ്, അപ്പൊ കുറച്ച് കുറവാണ്. 50 പൈസ 70 പൈസ 60 പൈസ ഒക്കെ കുറവാണ്, 20 പൈസ 30 പൈസ ഒക്കെ കുറവാണ് സംഭവം. മൊയിലാക്കന്മാരുടെ ഒക്കെ 10 പൈസ കുറഞ്ഞ സാധനമാ. അപ്പൊ എന്തായാലും സംഭവം ഇങ്ങനെ കുറവുള്ളതാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആള് ഓളെടുന്ന് പറയട്ടെ ഞാൻ എന്ത് ചെയ്യാനാ, ഓള് പറഞ്ഞിട്ട് പോട്ടെ. നബി തങ്ങൾ അങ്ങനെ ഏറ്റെടുത്തത്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അന്നാ പറയുകയുണ്ടായി, ഫീ കലാമിൻ ഗളബത്, ഭയങ്കരമായ ദേഷ്യം വന്ന സമയത്ത് ആയിഷ ബി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട്, അന്നക തസ്അമു അന്നക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഒരു ധാരണയുണ്ട്, നിങ്ങൾ വലിയ നബിയാണെന്നുള്ള ഒരു പവറും പത്രാസും എന്നോട് കാണിക്കണം കേട്ടോ. ആരാ? ആയിഷ ബീവി നബി തങ്ങളോട് ചോദിക്കാൻ. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹതമല ഹിൽമാ, അത് കേട്ട പാടെ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിയോടെ ആയിഷയുടെ വാക്ക് സ്വീകരിക്കുകയായി. നമ്മുടെ മുഖത്ത് നോക്കിട്ടങ്ങാണ് ഇയാള് വലിയ മൊയിലിയാരാണ്, വലിയ പ്രവാസകനാണ്, വലിയ ഇമാമ ഖത്തീബ എന്ന് പറഞ്ഞ് എന്റെ പേരത്തേക്ക് കയറാൻ പറ്റരുത്, എന്നോട് ദേഷ്യപ്പെടാൻ വന്നിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവളുടെ വായിൽ പിന്നെ പല്ലാണോ?
നാവ് വാലിച്ച് ഇങ്ങോട്ട് പറിച്ചെടുക്കും. നീ എന്നോടാണ് എടി നീ സംസാരിക്കുന്നത്, നീ എന്നോട് നീ സംസാരിക്കുന്നത്, അത്രയ്ക്ക് വലിയ ആളായ നീ. നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, അന്നക തസഅമു അന്നക റസൂലുള്ളാ, നിങ്ങളൊരു നബിയാണെന്നുള്ളൊരു പവർ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, എന്നോടൊന്നും കൂടുതൽ കളിക്കണ്ട. ആ വാക്ക് ആയിഷ ബി റളിയല്ലാഹു തആല നബി തങ്ങളോട് സംസാരിച്ചപ്പോ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹത്തമല ഹിൽമ. അപ്പൊ അത് ഏറ്റെടുത്തു നബി തങ്ങളോട് ദേഷ്യപ്പെട്ടപ്പോ, ആയിഷ ബി ദേഷ്യപ്പെട്ടപ്പോ അത് ഏറ്റെടുത്തു, മുണ്ടിയില്ല. നബി തങ്ങൾ ചിരിച്ചു തള്ളിയത്, എന്നെ കൊണ്ട് പറ്റുമോ അബീബെ മുത്തുനബിയുടെ കുടുംബജീവിതം കേൾക്കാനും അമൽ ചെയ്യാനും, എന്നെ കൊണ്ട് പറ്റുമോ ആലോചിച്ചോ അല്ലേ ഉസ്താദ്മാരെ, നമ്മളെ കൊണ്ട് സാധ്യമാവോ? അതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സാന്ദർഭികശാലത്ത് പറഞ്ഞു വന്നാണ് പോട്ടെ, അതുകൊണ്ട് ഞാൻ ഈ പരമ്പര ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെയാണ് 11 ഭാര്യമാർ. പിന്നെ 12-ാമതായി മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അൻഹ എന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മറ്റൊരു പേരാണ് റൈഹാന ബിന്ത് സയ്ദ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹ. അവരുടെ മറ്റൊരു പേരാണ് റൈഹാന. ഉമ്മു ഹബീബക്ക് മറ്റൊരു പേരുണ്ട് റംല, അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമ സ്ത്രീയായിട്ട് വന്നത് ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പൊ ഭാര്യമാരുടെ പരമ്പര അവിടെ തീർന്നു. 11 ഭാര്യമാർ, ഒരു അടിമ സ്ത്രീ അടക്കം 12 ഭാര്യമാർ, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വതൂഫിയത ഇസ്നാതാനി മിൻ സൗജാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാല ഹയാതിഹി. നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ വെച്ച് തന്നെ ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബിനികളിൽ നിന്ന് വിട പറഞ്ഞു പോയത് രണ്ട് പ്രിയപ്പെട്ട പത്നിമാരാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബിന്ത് ഖുവൈലിദ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട സൈനബ ബിന്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ഇവര് രണ്ടുപേരാണ് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായി പോയത്. രണ്ട് ഭാര്യമാർ തങ്ങൾ ജീവിച്ചിരുമ്പോ വഫാത്തായത് രണ്ട് ഭാര്യമാർ, ഖദീജ റളിയല്ലാഹു തആല അൻഹ, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരും മരിച്ചുപോയി. വതുമഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിസ്അത്തി നിസ്വ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുമ്പോ 9 ഭാര്യമാർ നിലവിലുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ 9 ഭാര്യമാർ നിലവിലുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വെച്ച് രണ്ട് ഭാര്യമാർ മരണപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്താനങ്ങൾ 4, 3, 7 മക്കളാണ്. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്തിലും ഒരുമാതിരി മയ്യത്തിന്റെ മുന്നിൽ പോയിരുന്ന സലാത്തുല്ലും ആയിപ്പോയല്ലോ ഹബീബ്, നിങ്ങളെ മുന്നിൽ നിങ്ങൾ എന്താ ഇപ്പൊ ഒന്നും ഉണ്ടാണ്ട്, നിങ്ങൾ എന്താ സലാത്തുല്ലും സലാത്ത് ചൊല്ലുന്നുണ്ടോ? എല്ലാരും കേട്ട് ഇങ്ങനെ കുടുംബജീവിതം കേട്ട് ഉസാറായിട്ടിരിക്കുകയാണ്. എത്ര വാക്കുകൾ അവരുടെ നബിയങ്ങളെ കുറിച്ചില്ലേ. അപ്പൊ നമ്മളത് പറയണ്ടേ, കൂലി കിട്ടുന്ന കേസ് കിട്ടല്ലേ ഇതൊക്കെ സംഭവം. ഫ്രീ ആയിട്ട് ബക്കറ്റിൽ ഒരു 500 രൂപ ഇടാൻ പറയുമ്പോൾ എന്ത് ഭാരവാ, ഒരു പാക്കറ്റ് സിമെന്റ് എടുക്കുന്ന ഭാരവാ പോക്കറ്റിൽ നിന്ന് 500 രൂപ വലിക്കാൻ. എന്നാ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ സലാത്ത് ചൊല്ലുമ്പോൾ. ഹബീബ റസൂല തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സലാത്തുകൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്ക്, ബർക്കത്തിറങ്ങണ്ടേ, റഹ്മത്തിറങ്ങണ്ടേ, മഗ്ഫിറത്തും റഹ്മത്തും കിട്ടണ്ടേ, കുടുംബജീവിതം സന്തോഷമാകണ്ടേ, അതിനുള്ള വഴിയാണിത്. ഇന്ന് ഈ വാല് കഴിഞ്ഞ് പോകുന്നതോടുകൂടി ഇന്നത്തെ കുടുംബിനികളുടെ പട്ടിണികളെല്ലാം ഇന്ന് മാറ്റി, ഇന്ന് മുതൽ കുടുംബ ബന്ധം ഉസാറാക്കാനുള്ള രാത്രി അല്ലേ ആജിക്ക ഇന്ന് പോയിട്ട് റായത്താണ് എല്ലാം വയസ്സാം കാലത്ത് എന്ത് ആകത്ത്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ കേട്ട് മനസ്സിലാക്കണം. പഠിക്കേണ്ട വിഷയങ്ങൾ അത്ര ത്യാഗം സഹിച്ചൊക്കെ നിങ്ങളുടെ മുന്നേ ഒന്ന് പറഞ്ഞു തരുമ്പോൾ, കർണാടകക്കാർക്ക് ഒരു വേറെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, ഇൽമ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു ഒരു താല്പര്യം നമ്മുടെ ഈ ഈ കർണാടകക്കാർ, ഈ കാസർഗോട്ടുകാർക്ക് അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ ഈ വലിയ എനിക്ക് ഈ പിന്നെ അടിച്ചു പൊളിയും ബഹളം വയ്ക്കാനൊന്നും എന്നെ കൊണ്ട് എൻ്റെ കഴിവനുസരിച്ച് അള്ളാഹു തന്നതനുസരിച്ച് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അതിപ്പം വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളു, അല്ല ഗ്രൗണ്ട് നിറച്ച് ഇടിച്ചിളക്കി ഇങ്ങനെ ഹാഹൂഹു എന്നൊക്കെ പറഞ്ഞുള്ള കുൻഫു പരിപാടിയൊന്നും എന്നെ കൊണ്ടല്ല ഉള്ളത്, പറഞ്ഞു തരിക. അത് പറയുന്ന കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഇൻഷാല്ലാഹ് അതാണ് ഏറ്റവും വലിയ ഖൈർ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ മെനക്കെടുന്ന സമയം നമുക്ക് പ്രയോജനപ്പെടണം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഉഷാറാകാനാണ് ഞാൻ നബിതങ്ങളുടെ പേര് വരുമ്പോൾ സലാത്തുല്ലാം പറഞ്ഞത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ സന്താനങ്ങൾ എത്രയാണ്, എത്ര പേര്? പുറക്കെ പറ 4, 3, 7 പറയണോ? നിങ്ങളെയൊക്കെ അങ്ങ് പഠിപ്പിക്കാൻ വന്ന വടിയുടെ വേണോ ഇനി വാള് പറയാൻ വരുമ്പോ? വടിയുടെ നബിതങ്ങൾ അങ്ങനെ സദസ്സിൽ ചോദിക്കുമായിരുന്ന
തായ്ലീം നടത്തുമ്പം പ്രഭാഷണം നടത്തുമ്പം ചോദിക്കും നബി തങ്ങൾ എന്താന്ന് ചോദിക്കും. ഞാൻ ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പിടിച്ചു പറ്റാനാണ്. നാലും മൂന്നും ഏഴ് മക്കളാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്. നാല് പെൺമക്കളാണ്, മൂന്ന് ആൺമക്കളാണ്. ആദ്യമായി ജനിച്ചത് ആൺമക്കളായിരുന്നു. മഹാനായ ഖാസിം റളിയല്ലാഹു തആല അൻഹു 17 മാസക്കാലത്തോളം ഈ ലോകത്ത് ജീവിച്ച ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ കരളിന്റെ കഷണമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമെല്ലാമായ ഖാസിം റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മക്കയിൽ വെച്ച് തന്നെ വിട പറഞ്ഞു പോയി. പതിനേഴ് മാസം ജീവിച്ചുള്ളൂ കൊച്ചുകുട്ടി ചെറുപ്പത്തിൽ. രണ്ടാമത് അബ്ദുല്ലാഹി നബീന റസൂലുള്ളാഹി തങ്ങളുടെ അരുമ മകനായ രണ്ടാമത്തെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ മകന് രണ്ട് പേര് കൂടെ ഉണ്ടായിരുന്നു, ഒന്ന് തയ്യബ് മറ്റൊന്ന് താഹിർ. തയ്യബ് താഹിർ ഫമാ തബി മക്കത്ത, മക്കയിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മരണപ്പെടുകയാണ്. പിന്നെ മൂന്നാമതാണ് ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോൻ, അത് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിൽ നിന്നും അല്ലാഹു സമ്മാനിച്ച സമ്മാനമാണ്. നാല് പെണ്ണും രണ്ട് ആണും ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങൾക്ക് സമ്മാനിച്ച മക്കളാണ്. നാല് പെണ്ണ് രണ്ടാണ്. നാല് പെണ്ണാരെല്ലാം? ഒന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ, റുഖയ്യ റളിയല്ലാഹു തആല അൻഹ, ഉമ്മ കുൽസൂം റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നാല് പെൺമക്കൾ, നാല് പെൺമക്കൾ, രണ്ട് ആൺമക്കൾ ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഈ നാലും രണ്ടും ആറ് മക്കൾ മഹദിയായ ഖദീജ ബീവിയിലൂടെ അല്ലാഹുക്ക് സമ്മാനിച്ച സന്താനമാണ്. പിന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോൻ, ആ പൊന്നുമോൻ ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ്യയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ സമ്മാനമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അല്ലാഹുവിന്റെ പ്രിയങ്കരനായിരുന്നു, എല്ലാം എല്ലാമായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന പൊന്നുമോന് 70 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മരണപ്പെടുന്നത് മദീനയിൽ വെച്ചാണ്. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ആ ഒരു മരണത്തിന്റെ പേരിലാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു, വല്ലാത്ത പ്രയാസമായിരുന്നു. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ അരുമ മകനെ കൈവെള്ളയിൽ എടുക്കുകയാണ്. ആ പൊന്നുമോനെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മഉ വ ഇന്നാ ലാ നഖൂലു തങ്ങൾ പറയുകയാണ്, മകനെ നിന്റെ വേർപാടിൽ എന്റെ ഹൃദയം തുടിക്കുകയാണ്, എന്റെ കണ്ണ് ഇറനണിയുകയാണ്. പക്ഷേ നിന്റെ വിയോഗത്താൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാ. പക്ഷെ എന്നിൽ നിന്ന് നീ ഇവിടെ പറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലാഹുക്ക് നിരക്കാത്തതൊന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു പൊട്ടിക്കരയുകയോ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല. എങ്കിലും എന്റെ കണ്ണ് ഇതാ ഈറനണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാ ഇബ്രാഹിം. ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അൻത യാ റസൂലല്ലാഹ്, പകന്റെ വേർപാടിൽ ദുഃഖിക്കുകയാണോ പ്രയാസപ്പെടുകയാണോ നബിയേ, അങ്ങ് കരയുകയാണോ? അല്ലാഹുവിന്റെ റസൂലേ എന്ന് നബി തങ്ങളെ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ യാ റസൂൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മാ, ഏ ഔഫേ, ഔഫിന്റെ മോനെ, ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. എന്റെ മകൻ പോയതിൽ എനിക്ക് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. അവന് റഹ്മത്ത് കിട്ടണം, അവന് റഹ്മത്ത് കിട്ടണം. എനിക്ക് കരയാൻ അല്ലാഹു ഒരു അവസരം നൽകിയിരുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് എന്റെ ഈ മകന്റെ വേർപാടിലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുപോയി, കരഞ്ഞുപോയി. ഇതിൽ നിന്ന് നമുക്ക് എന്താ ഒരു ഇബ്രത്ത്? നമ്മളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ നിലവിളിച്ച് കരയാൻ പാടില്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ്
الجلود وشق الجيوب ودعا بدعوة الجاهلية مون بباغ مالك الين سمدا يتل بتبر يلا آران ور مل رب الخدود مرن تند بيرل ننجة تڑيچ كره ين ور مغت تڑيچ كره ين ور تلائك تڑيچ كره ين ور يند وشق الجيوب وسترنگل ولچ غيرن ور ودعا بدعوة الجاهلية അട്ടകസിക്കുന്നത് പോലെ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ ഒരു മയ്യത്തിന്റെ പേരിൽ ഒപ്പാറ ഇടുന്നത് പോലെ പൊട്ടിക്കരയുന്നത് പോലെ അട്ടഹസിച്ച് നിലവിളിക്കുന്നത് പോലെ ആരെങ്കിലും ഒരു മയ്യത്തിന്റെ പേരിൽ നിലവിളിച്ചാൽ അവരെന്റെ സമുദായമേയല്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് അങ്ങനെ കേറിയപ്പോഴല്ലേ ഉസാറാവുന്നത് അല്ലെങ്കിൽ പിന്നെ എന്ത് ഉസാർ മനസ്സിലായില്ലേ കരയണം കരയണം കരയാതിരിക്കരുത് പക്ഷേ കരയുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാകണം അത് അദാബിന്റെ കണ്ണുനീരാകരുത് ആ മയ്യത്തിന്റെ ശിക്ഷ അദാബായി മാറാൻ പാടില്ല അതുകൊണ്ട് കരയണം അതുകൊണ്ട് ഈ മകന്റെ പേരിൽ വല്ലാണ്ട് ദുഃഖിച്ചു ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി 70 വയസ്സായപ്പോ 70 ദിവസമായപ്പോ മരണപ്പെട്ടു എന്നിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ മദീനയിൽ വെച്ച മരിച്ചത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ കൊണ്ട് അടക്കാൻ വേണ്ടി നബി തങ്ങൾ ഓർഡർ കൊടുത്തു മുലകുടി ബന്ധത്തിലെ സഹോദരനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു കണ്ടോ അപ്പൊ ഒരു കുടുംബക്കാരെ മരിക്കുമ്പോൾ അടക്കേണ്ടത് തന്റെ കുടുംബക്കാരുടെ അരികിലൊക്കെ വേണം അടക്കാൻ എന്ന് നമുക്ക് ഇതിൽ നിന്നൊരു ഒരു സ്തിമ്പാത്ത അപ്പൊ നമ്മളിപ്പോ നമ്മളാരെങ്കിലും ചില മഹല്ലുകളിൽ സമ്മതിക്കൂല ഉമ്മ ഉമ്മ ഉപ്പ മരണപ്പെട്ടു ഉമ്മ മരിച്ചു എന്റെ ഉപ്പാന്റെ കബറിന്റെ അടുക്കാൻ തന്നെ ഉമ്മ അടക്കണം ഇഞ്ചു പോയി പണി നോക്കണം ഓർക്കാൻ എനിക്കിവിടെ ഉമ്മ ഇവിടെ ഇവിടെ കാണാൻ സ്ഥലമില്ല സ്ഥലമുള്ളിടത്തോണ്ട് അടക്കും എന്നൊക്കെ ചില സ്ഥലങ്ങൾ പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ പറയും ഇവിടെയൊക്കെ പറയുമെന്ന് അറിയില്ല അല്ലേ ഇവിടെ അങ്ങനെ പറയില്ല സ്ഥലം ഉണ്ടെങ്കിൽ ചിലയിടത്ത് പറയും ചില ചില ഒരു അഹങ്കാരികളെ മുത്തക്കമ്പരിങ്ങളെ കാണും അവർ അവർ പറയുന്ന സ്ഥലത്ത് അടക്കാൻ സമ്മതിക്കുള്ളൂ ഉസ്താദിന്റെ അരികിൽ കൊണ്ട് അടക്കണേ ആ മഹാന്റെ അരികിൽ എന്നെ നടക്കണേ എൻ്റെ ഉമ്മാന്റെ അരികിൽ അടക്കണേ ഉപ്പാന്റെ അരികിൽ നടക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു വർഷങ്ങളായി ആ സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കാണ് ഭാര്യ മരണപ്പെട്ടു ആ ഭർത്താവിന്റെ അരികിൽ കൊണ്ടുപോയി അടക്കണമെന്ന് പറഞ്ഞ് നമ്മളത് സ്വീകരിക്കണം അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത് നബീന റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോന് മുത്തുമോന് ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് മുലകുടി ബന്ധത്തിലെ സഹോദരനായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ആ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി അടക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയ രണ്ട് പെൺമക്കളാണ് ഒന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ രണ്ട് ഉമ്മുക്കുൽ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഖബറൊക്കെ അടക്കിയിട്ട് നബിതങ്ങൾ പോയിരുന്നു കരയാൻ തുടങ്ങി എന്തായിരിക്കും വിഷമം നമ്മളൊക്കെ മരണം നമ്മളൊക്കെ മരിക്കുമ്പോ ഉമ്മ മക്കളൊക്കെ മരിച്ച എന്ത് വിഷമമായിരിക്കും അല്ലാ ദീർഘാശ്വാസം പഠിച്ചോനെ നിങ്ങളുടെ മക്കൾക്ക് നീ ദീർഘാശ്വാസം കൊടുക്കണേ അല്ലാ നമുക്കൊന്നും കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പഠിച്ചവനെ റബ്ബെ നീ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ അനുഗ്രഹിക്കണേ അല്ലാ ഇപ്പോൾ ഇവിടെ ഒരു 18 വയസ്സായാലും പൊന്നുമോള് മരണപ്പെട്ടു എന്ന് പറഞ്ഞ വാഹന അപകടത്തിൽ അല്ലാഹുവെ പഠിച്ചവനെ ആ മാതാപിതാക്കളെ നീ സന്തോഷിപ്പിക്കണേ പഠിച്ചവനെ സ്വർഗം കൊടുക്കണേ പഠിച്ചവനെ ആ പൊന്നുമോളെ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ അപകടത്തിൽ മരണപ്പെട്ട 18 വയസ്സുകാരി പുത്തൂർ മരണപ്പെട്ട സഹോദരി അല്ലാഹുവെ നീ സ്വർഗലോകത്ത് മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവനെ ശുഹദാക്കളോട് ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവൻ അല്ലാഹുവെ നീ അവരുടെ എല്ലാ പാപങ്ങളെയും മാപ്പ് ചെയ്ത് പുറത്തു കൊടുക്കണേ പഠിച്ചവനെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മരണപ്പെട്ട രണ്ട് പെൺമക്കളാണ് ഒന്ന് സൈനബ് റളിയല്ലാഹു തആല അൻഹ രണ്ട് റുഖയ്യ റളിയല്ലാഹു തആല അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അരികിലേക്ക് നടന്നു പോവുകയാണ് ഖബറൊക്കെ അടക്കി ഖബറൊക്കെ അടക്കിയിട്ട് فقام رسول الله صلى الله عليه وسلم حبيبنا رسول الله صلى الله عليه وسلم على عند قبرها ആ ഖബറിന്റെ അരികിൽ ഹബീബായ തങ്ങൾ നിൽക്കുകയാണ് ഫബക طويلا ഹബീബുന رسول الله തങ്ങൾ കരയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരയുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾ ആ മുഖത്തേക്ക് നോക്കുകയാണ് റഅയ്ന വജ്ഹക തറബ്ബുദ അനിഫാ സമ്മ സറാൻ ഗയ റസൂലല്ലാഹ നബിയേ അവിടുത്തെ മുഖം വിവരണമാകുന്നത് ഞങ്ങൾ കാണുന്നു ഹബീബേ പൊന്നുമോളുടെ വിയോഗത്താൽ ദുഃഖിക്കുകയാണോ ഹബീബേ പൊന്നുമോള് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന്റെ പേരിൽ അങ്ങ് പ്രയാസപ്പെടുകയാണോ യാ റസൂലല്ലാഹ
വളരെ വേഗത്തിൽ തന്നെ ആ മുഖത്തെ സന്തോഷം തളിരെടുത്തത് ഞങ്ങളെ കണ്ടുവല്ലോ നബിയേ. സഹാബാക്കൾ അങ്ങനെയാണ് നോക്കുന്നത്. നബിതങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും സഹാബാക്കൾ. പെട്ടെന്ന് കരഞ്ഞു, വിഷമിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ മുഖത്തൊരു വല്ലാത്തൊരു സന്തോഷം. ഇത് രണ്ടും ഉടനെ ഉടനെ സംഭവിച്ചു. ബഹുമാനപ്പെട്ട നബിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി പറഞ്ഞു കൊടുത്തു. ചിന്തിക്കണട്ടോ, ആരുടെ ഖബറിലൊക്കെ സംഭാണി പറയാൻ പോന്നറിയോ? ലോകത്തിന്റെ മുത്ത ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലഖദ ളമ്മത ذكرت ابنتي وضعفها وعذاب القبر. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ഹബീബേ. എന്താ ഇപ്പൊ നമ്മൾ വിചാരിച്ചേ, ഒരു ഖബറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേവലം പൈസ ഇടുന്ന ഖബറിന്റെ സാധനം പോലും അതിന് കൊടുക്കൂല. ഒരു സ്ഥാനം ഇല്ല ഖബർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ വാള് കേട്ട് 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 ഇപ്പൊ ഖബറങ്ങ് മറന്നു പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഖബറങ്ങ് മറന്നു പോയ പോലെ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോള് സൈനബിന്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മകളുടെ ബലഹീനതയും എന്റെ മകളിന്റെ ഖബറിന്റെ ഭയാനകതയും ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് സ്വഹാബ. അല്ലാഹുവാണ് സത്യം. ആണയിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഇരുലോകത്തുള്ള മനുഷ്യരും ജിന്നുകളുമല്ലാത്ത സകലമാന വസ്തുക്കളും കേൾക്കത്തക്ക നിലയിൽ എന്റെ മകളെ കബറിഞ്ഞിരിക്കി സഹാബ. അപ്പോഴാണ് എന്റെ മുഖം വിവരണമായത് സഹാബ. ഞാൻ ഉടനെ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു, ആ കബറിനെ അവളുടെ പാർശ്വത്തിൽ നിന്ന് വിടുവിക്കുന്നത് വരെ എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തപ്പോ ആ കബറിൽ ശാന്തി ഇറക്കുകയും അപ്പോഴാണ് എന്റെ മുഖത്ത് സന്തോഷം തളിരിടുകയും ചെയ്തത്. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞാലേ അവർക്ക് കൊണ്ട് ദുആരക്കണം. ഖബറിന്റെ സന്തോഷം ദുആരക്കണം. ഇതുകൊണ്ട് അടക്കിയിട്ട് യാള മനസ്സിലാമ പഴവും നിന്ന് വെള്ളം കുടിച്ചിട്ട് ഒറ്റാ പോക്കാണ് അവന്റെ അവസ്ഥ. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടാൻ വേണ്ടിയാ നോക്കി നിൽക്കുന്ന മനുഷ്യന്മാര്. ഇതൊന്ന് വടിയായി കിട്ടിയാൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് അടുത്ത പണി നോക്കാൻ വേണ്ടിട്ടാണ്, സമയമില്ലല്ലോ. അതാ അവസ്ഥ. പൊന്നു മോളെടുക്കൽ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ സമയത്ത് ആ ഖബറിന്റെ അരികിൽ നിന്നല്ലാൻ റസൂല് ഹബീബായ തങ്ങൾ ആകാശത്തേക്ക് നോക്കുകയാണ്. സഹാബാക്കൾ ചോദിക്കുന്നു, നബിയേ അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഉയരുന്നത് ഞങ്ങൾ കാണുകയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് മറ്റൊരു രിവായത്തിൽ സഹാബാക്കൾ പറയുകയാണ്, ആകാശത്തേക്ക് അങ്ങ് കൈകൾ ഉയർത്തിക്കൊണ്ട് എന്തോ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുവല്ലോ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ സഹാബ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുകയാണ്, എന്റെ മകള് റുഖയ്യയെ ഖബർ ഞെരിക്കുന്നതിൽ നിന്നും എന്റെ മകള് റുഖയ്യയെ ഖബർ വേദനിപ്പിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ നീ സംരക്ഷിക്കണേ സഹായിക്കണേ എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ് സഹാബ. മനസ്സിലായോ? റുഖയ്യ ബീവിയും സൈനബ ബീവിയും രണ്ടുപേരും മരണപ്പെട്ടു. റുഖയ്യ ബീവിയെ കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ. റുഖയ്യ മരണപ്പെട്ട ഉമ്മു കുൽസുമിനെ അള്ളാഹുവിന്റെ റസൂൽ കെട്ടിച്ചു കൊടുത്തു. രണ്ട് നിബിധങ്ങളുടെ മകളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ കിട്ടിയത് കൊണ്ട് ദിന്നൂറൈൻ എന്ന പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹു തആല നൽകി. ദിന്നൂറൈൻ അല്ലേ? മറ്റൊരു റിവായത്തിൽ രണ്ട് ദുആ സ്വീകരിച്ചു, അങ്ങനെ ഒരു റിവായത്തുണ്ട്. ആകട്ടെ, എന്നാൽ ഇതും എല്ലാം അതിന് അസഹായം തന്നെയാണ്. അൽഹംദുലില്ലാ, രണ്ട് മക്കൾ. എന്നിട്ട് പറഞ്ഞു, 100 മക്കൾ എനിക്കുണ്ടായാലും അതിൽ ഓരോ ഉസ്മാന്റെ ഏത് ഓരോ പെൺകുട്ടികൾ മരണം ഭാര്യ മരണം എൻ്റെ മകളെ ഞാൻ കല്യാണം കുറിച്ചു കൊടുത്ത ഓരോന്നും മരിച്ചു പോയാലും എനിക്ക് 100 മക്കൾ വന്നാലും ഞാൻ എൻ്റെ ഉസ്മാൻ കെട്ടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് അങ്ങനെ പറയുമായിരുന്നു. മനസ്സിലായോ? അതാണ് സംഭവം. ഒക്കെ വലിയ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. ബഹുമാനപ്പെട്ട റുഖയ്യ ബീവിയും ഉമ്മു കുൽസുമിനെ ആദ്യം കല്യാണം കഴിച്ച ആരെന്നറിയോ? അബൂലഹബിന്റെ മക്കൾ രണ്ടുപേര്, ഉത്തുബയും ഉത്തൈബയും.
വീട് കൂട്ടിട്ടില്ല, ശാരീരികമായി തൊട്ടിട്ടില്ല, അത് അല്ലാഹു സംരക്ഷിക്കുന്നല്ലേ. ആയത്തിറങ്ങി തബ്ബത്തിയതാ ഫലമ്മാ നസലത തബ്ബത്തിയതാ അബീലഹബ് വതബ്. ആയത്തിറങ്ങി അബൂ ലഹബിനെതിരെ ആയത്തിറങ്ങി, അബൂ ലഹബിനെതിരെ ആയത്തിറങ്ങിയപ്പോ അമ്മോശിനെതിരെ ആയത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മരുമക്കളെ വെച്ചോണ്ടിരിക്കുവാട് പറയല്ലേ. വിളിച്ച് രണ്ടുപേരെയും, ഉത്തുബയെ വിളിച്ചു, തൈബയെ വിളിച്ചു, രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറയുകയാണ് രണ്ടുപേരെയും ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരെയും തലാക്ക് ചൊല്ലിയില്ല എങ്കിൽ, ഒഴിവാക്കിയില്ല എങ്കിൽ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഹറാമാണെന്ന് പിതാവ് അബൂ ലഹബ് പറയുകയാണ്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ രണ്ടുപേരെയും ഉത്തുബയും ഉത്തൈബയും ഒഴിവാക്കുകയാണ്. മനസ്സിലായില്ലേ? ചരിത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ പഠിക്കണ്ടേ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമല്ലോ. തബ്ബത്തിയത അബീ ലഹബ് വന്നപ്പോഴത്തേക്ക് ആരാ തബ്ബ? എല്ലാം കുടുംബക്കാരാ, അതൊരു രസാ. അബൂ ലഹബൊക്കെ കുടുംബക്കാർ തന്നെയാണ് സംഭവം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അബീബേ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിലെ മുത്തുമോളാണ് ഫാത്തിമ. 43-ാമത്തെ വയസ്സ്, എനിക്ക് 43 വയസ്സായി. 5 വയസ്സുള്ളൊരു മോളുണ്ട്. അല്ലാഹു ദീർഘായ സാഫിയത്ത് കൊടുക്കട്ടെ. ഇനി മക്കളെയും തരട്ടെ, അൽഹംദുലില്ലാ തരട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 43-ാമത്തെ വയസ്സിൽ ജനിച്ച മോളാണ് ഫാത്തിമ. ഇന്നമാ സുമ്മിയത്ത് ലിഅന്നല്ലാഹ ഖദ് ഫതമഹ വദുരിയതഹ അനിന്നാരി യൗമൽ ഖിയാമ. എന്തുകൊണ്ടാണ് ഫാത്തിമ എന്ന പേര് വെച്ചത്? അള്ളാഹുവും അള്ളാഹു സുബ്ഹാനഹു വതആല ഫാത്തിമ ബീവിയെയും അവളുടെ സന്താനങ്ങളെയും നാളെ നരകത്തിന്റെ തീയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിച്ചു, സംരക്ഷിച്ചു. ഖദ് ഫതമ, അതുകൊണ്ടാണ് ഫാത്തിമ എന്ന പേര് തന്നെ. ഓ, ദുനിയാവി വെച്ച് തന്നെ റിസൾട്ട് കിട്ടി. എന്താ ഹബീബേ, ദുനിയാവി വെച്ച് തന്നെ റിസൾട്ട് കിട്ടി, എന്തൊരു ഭാഗ്യം. ഇവിടെ നമ്മൾ ഹൈടെക് പഠിച്ചവളും IAS പഠിച്ചോളും MBS പഠിച്ചോളും MIE ഒക്കെ പഠിച്ചോളൊക്കെയാണ് ഇവിടുത്തെ വലിയ റിസൾട്ട് കിട്ടിയിട്ട് ഞമ്മളെ വലിയ മോളാണ് വലിയ മോളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് റിസൾട്ട് കിട്ടുന്നൊന്ന് വലിയ മോളല്ല, വലിയ മോളാകുന്നത് അവിടെ നമുക്ക് റിസൾട്ട് കിട്ടണം. അവിടെ റിസൾട്ട് കിട്ടണം, അതാണ് വലിയ മോള്, അതാണ് രക്ഷപ്പെടേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളെ രക്ഷപ്പെട്ട നാൾ ആഖിറത്തിൽ വന്ന് അവിടെയും നമ്മളോടൊപ്പം കുടുംബജീവിതത്തിൽ സഹിക്കാനും സ്നേഹിക്കാനും ഒരുമിച്ച് കൂടാനും പറ്റുന്ന ഒരു ഭാഗ്യവതിയായ മക്കളെ കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സലഹ മിൻ ആബാഇഹിം وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم سلام عليكم بما صبرتم فنعم عقب الدار على جنات عدن എന്ന് പറയുന്ന വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മരുക്കള്, മരുമക്കള്, ഉമ്മ, ഉപ്പ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നാളെ ഒരുമിച്ച് കൂട്ടി സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ ലോകമാണ് അദ്ദിൻ എന്ന് പറയുന്ന സ്വർഗം. അദ്ദിൻ എന്ന് പറയുന്ന സ്വർഗം, അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടും. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കും. നമ്മളിപ്പോ ഇവിടെ എവിടെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂടും. പോലീസുകാർ എന്താ ഒരുമിച്ച് കൂടിക്കുന്നത്? അല്ല സാറേ, ഞങ്ങൾ പോയേക്കാം, നമ്മൾ പെറുക്കാരോ ഒന്ന് അനുസരിച്ച് സമയം 12 അല്ലോ. ഇതേപോലെ എവിടെയെങ്കിലും ഒക്കെ സ്വസ്ഥമായിട്ടൊന്ന് പാർക്കിൽ പോയിരിക്കാൻ പറ്റുമോ? ഭാര്യയും കൊണ്ട് പോയിരിക്കാൻ പറ്റൂല, കാമുക എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ ഓടിക്കും. ആകെ മൊത്തം പ്രശ്നമാണ്. ഭാര്യയും കൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റൂല, അവിടെയും പോലീസ് പിടിക്കും. ഊത് ഊത് ഊത്, ആരേ ഊതാൻ? തോപ്പമ്പടി, തോപ്പമ്പടി അവിടെ ഊതാൻ നിൽക്കും പോലീസുകാർ. ഊത മുയിലിയാർ പോയി, മുയിലിയാർ വണ്ടി ഓടിച്ചിട്ട് ഊതാൻ പറഞ്ഞ് തലകുനിക്ക് സാറേ എന്ന് പറഞ്ഞിട്ട് ഊതി കൊടുത്ത് പാത്തിയ ഊതി തലയിലോട്ട് ഊതി തലയിലോട്ട് ഊതി കൊടുത്ത് അല്ലാതെ പിന്നെ ഊതാൻ പറഞ്ഞ് നമ്മൾ കള്ളുപിടിച്ചിട്ടാ വണ്ടി ഓടിച്ചിട്ട് മുയിലിയാക്കന്മാർ. നമുക്ക് പിന്നെ ഊതാ അറിയാവുന്ന വെള്ളത്തിലും തലയിലേ ഊതാ അറിയുള്ളൂ. അതുകൊണ്ട് തലകുനി സാറേ ഊതി തരാം. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക് തരട്ടെ. ഇപ്പൊ ഇങ്ങനെ ഇച്ചിരി നർമ്മത്തിലായാലും ഇപ്പൊ തണുപ്പും പിടിച്ചിട്ടെങ്കിൽ ഗൗരവത്തോടു കൂടി മാത്രം അങ്ങനെ സംസാരിച്ചാൽ അതിനൊരു ഉഷാറ് കിട്ടൂലല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് വലിയ ഗൗരവമൊക്കെ ഇച്ചിരി കുറച്ചിട്ട് ഇച്ചിരി ഇച്ചിരി നർമ്മത്തിലും കൂടെ പോകുമ്പോൾ ഇച്ചിരി ഉഷാറ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ തണുപ്പടിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് മെല്ലെ പായും ഇവിടുന്ന് പായാ സമയമാകുമ്പോൾ ബക്കറ്റ് എടുക്കണം കേട്ടോ. ആളുകൾ പായാ സമയമാകുമ്പോൾ ബക്കറ്റ് എടുക്കണം. ഇപ്പൊ ബക്കറ്റ് എടുത്താലോ, എന്നിട്ട് പിന്നെ നമുക്ക് പ്രസംഗിക്കാം, കുഴപ്പമില്ല. ഏഹ്
എടുത്തോളി എന്നാ ഞാൻ പ്രസംഗിച്ചോളാം. പക്ഷെ അത് ആരും പോകുന്നുണ്ടോ പ്രസംഗിക്കോ? നമ്മൾ റാഹത്തായിട്ട് അവിടെ ഇരുന്ന് വന്നാൽ ഞാൻ നല്ല റാഹത്തായിട്ട് പ്രസംഗിച്ചു അള്ളാഹുവിന് തോഫീക്കും ആഫിയത്തും ആരോഗ്യവും തരട്ടെ. കാരണം നമ്മൾ കുടുംബജീവിതത്തിൽ കയറിയില്ല, കയറാൻ പോകുന്നേ ഉള്ളല്ലോ. ഫാത്തിമ ബീബിയുടെ സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കല്ലേ. ഫാത്തിമ ബീബിയോട് ഭയങ്കര സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കരമായ സ്നേഹം. ഫാത്തിമ ബീബി അള്ളാഹുവിൻ്റെ റസൂൽ സ്നേഹിച്ചു ഭയങ്കര. എന്തേ കാരണം ഫാത്തിമ ബീബി എത്രത്തോളം സ്നേഹിക്കാനുള്ള കാരണം എന്താ? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ഒരു വാക്കാണത്. പറഞ്ഞു പറഞ്ഞു മക്കളെടുക്കോ എടുക്കറോ ഇല്ലേ? ബക്കറ്റില്ലേ? എന്നാ പിന്നെ പ്രസംഗം തുടങ്ങാം. എല്ലാണ്ടും പ്രസംഗത്തിൽ ലയിച്ചു പോയി കാണും അല്ലേ? അതുകൊണ്ട് ബക്കറ്റ് ഒന്നും വേണ്ടെന്നായിരിക്കും എൻ്റെ അർത്ഥം. അതെന്താ ഉസ്താദെ? ആ ഹാ, ഞാൻ വെച്ചാൽ ലേലം വിളിക്കാൻ കൊണ്ടുവന്നായിരിക്കും ക്ലാസ്. അല്ല, പൊതിഞ്ഞു വന്നപ്പോൾ ഒന്ന് കഴുകിയരട്ടോ. ഓടിക്കൊണ്ടു അബീവേ, ആ തുണിയെല്ലാം കഴിച്ച് മാറ്റപ്പാ. ആ തുണിയൊന്നും വേണ്ട, ഈ ഇതിനകത്ത് ഇങ്ങനെ ഇടുന്ന കാര് അങ്ങനെ അത് കൈയിട്ട് വരാതിരിക്കാനായിരിക്കും. കൈയിട്ട് വരാതിരിക്കാൻ എല്ലാവരും ഒരു മൂന്ന് സ്ഥലത്ത് ഉറക്കച്ചൊല്ലേ സല്ലല്ലാഹു. ഇതൊക്കെ കുറച്ച് കീറി വൈ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ഉസ്താമാരക്കേട് ഉസ്താമാരക്കേട് എല്ലാവരും ബർക്കത്തായിട്ടോട് ആരും വിടാതിരിക്കാൻ. ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സാണ്, ഫാത്തിമ ബിയെ കുറിച്ച് പറയുന്ന സദസ്സാണ്, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന, നബിതങ്ങളുടെ കുടുംബിനികളെ കുറിച്ച് പറയുന്ന സദസ്സാണ്, കുടുംബിനികളെ കുറിച്ച് പറയുന്ന സദസ്സാണ്. വലിയ ബർക്കത്തുണ്ടാകും, സത്യമായിട്ടുണ്ടാകും, വലിയ ബർക്കത്തുണ്ടാകും. പാവപ്പെട്ട നമ്മുടെ സംഘാടകർ പ്രവർത്തകർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന് ത്യാഗം സഹിച്ച് ഒരു ദിവസത്തെ പരിപാടി ഇത്ര മനോഹരമായിട്ട് ഇതൊക്കെ ഇട്ട് കണ്ടോ. രാജീവ് ഗാന്ധി എന്താ സോണിയാഗാന്ധി വരുന്ന പോലെയാ, ഇവിടെയൊക്കെ വലിയ കമ്പൊക്കെ കുത്തിവെച്ച് രാഹുൽ ഗാന്ധി വരുന്നത് പോലെ ഭയങ്കര സെറ്റപ്പിലൊക്കെ. ഒരു ദിവസത്തേക്ക് വേണ്ടി ഇത്ര എന്ത് ചിലവായിരിക്കും, ഒരു ദിവസത്തേക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ. നല്ല മനസ്സിൻ്റെ ഉടമകൾ അൽഹംദുലില്ലാ, നല്ല നിയത്തോടെ സലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട്, ഇൽമിൻ്റെ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട്, ഹബീബായ തങ്ങളുടെ പുന്നാര മക്കളുടെ ബർക്കത്തുകൊണ്ട്, ആ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എല്ലാവരും ആ പോക്കറ്റിൽ നിന്ന് ഒരു തുക എടുത്ത് ആ ബക്കറ്റ് ഇടണം. കാരണം ഇതിൻ്റെ ചിലവിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ. എല്ലാവരും ആരുടാതെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടൊരു ആരുടാതിരിക്കും കാര്യമാണ്. ഞാൻ നല്ലപോലെ ദുആ ചെയ്യും ഇൻഷാ അല്ലാ. പഠിച്ചവനെ റബ്ബേ, മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഹബീബായ തങ്ങളുടെ തിരുമക്കളുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ അല്ല ഖൈറും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ പഠിച്ചവന്. അള്ളാഹുവേ ഈ അൽമിൻ്റെ ഈ സദസ്സിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ എടുത്തു മാറ്റണേ അല്ലാ പടച്ചവനെ. മാനസികമായ ശാരീരികമായ എല്ലാ രോഗങ്ങളെയും എടുത്തു മാറ്റുകയും പടച്ചവനെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും സന്തോഷവും നൽകുന്ന അനുഗ്രഹിക്കണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ച. ആരും വിടാതിരിക്കരുത്. കൈ മുന്നിൽ കൊണ്ടുവരുമ്പം വെറും കൈയോടെ വിടരുത്. അതിലൊരു വലിയ ഹയറുണ്ട്. പതുക്കെ സാവകാശം പോ, സാവകാശം പോ. പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്ന സമയം വരെ അവിടെ നില്ല്. എന്തപ്പോ ധൃതി പിടിച്ച് ആടക്ക് പോന്ന് ആടക്ക്. ഓം പായാണ്, ആ ഓൻ ഏടക്ക് പായുന്നു. സ്ലോ പോ, പയ്യെ പയ്യെ പോ. അൽഹംദുലില്ലാഹി അതെല്ലാവരും പതുക്കെ പോക്കറ്റിൽ നിന്നൊക്കെ പൈസ എടുക്കണ്ട. അതിന് മുമ്പ് ഇങ്ങനെ ആള് സ്പീഡ് പോസ്റ്റിൽ അങ്ങോട്ട് അല്ലെ ജിബിരിയിൽ ബുറാക്കിൽ പോയതുപോലെ അങ്ങനെ ഉണ്ട് പോയിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം പത്ത് പൈസ കിട്ടണ്ടേ? അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അള്ളാഹുവേ പടച്ചവനെ സ്വീകരിക്കണം പടച്ചവനെ അൽഹംദുലില്ലാഹ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാവരും വിളിച്ചിരുത്തി ഹബീബായ തങ്ങളുടെ കുടുംബിനികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വിളിച്ച് അടുത്തിരുത്തി ഒരു മുസാഫാത്തി ചെയ്ത് ഒരു ബർക്കത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് അങ്ങ് വിട്ടേക്കാം. ഇതുവായിരുന്നു ലാസ്റ്റ് കേട്ടോ. 11:30 വരെ പ്രസംഗിക്കാമല്ലോ, ഒരു 11:30 വരെ പ്രസംഗിക്കാം. എന്നിട്ട് 15 മിനിറ്റ് ദുആയും മറ്റു കാര്യങ്ങളുടെ 11:30 കൂടി. എന്താ പൈസ അതല്ലേ സാധനം ഇപ്പോഴേ ഉറക്കം വരുന്നത് സുഖസ്ഥിരിപ്പിക്കാനുള്ളതാണ്. നമുക്ക് ആ മുമ്പ് കിടന്ന് ഉറങ്ങാം, അങ്ങ് ഉറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബിബി സ്നേഹമായിരുന്നു അത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഫാത്തിമ ബിബിയെ. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ പ്രഥമ വനിതയായ പ്രഥമ ഭാര്യയായ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ. എന്താണ് ഖദീജ ബിബിയുടെ ശ്രേഷ്ഠത? എന്താണ് കണ്ടോളി കുടുംബജീവിതത്തിൽ ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പഠിപ്പിച്ചതൊക്കെ മനസ്സിലാക്കണം, പഠിക്കണം, കേൾക്കണം. യൂട്യൂബിലൊക്കെ എപ്പോഴും അടിച്ചടിച്ച് നോക്കും എന്ന് പറയണമെന്നും കാര്യമില്ല. അടിച്ചാൽ കിട്ടാത്ത സാധനമൊക്കെ ഞാൻ പറഞ്ഞു തരും ഇൻഷാല്ലാഹ്. പിന്നെ അല്ലാതെ എപ്പോഴും അടിച്ചടിച്ച് അത് തന്നെ അല്ലാണ്ട് ഇതൊന്നും ഇപ്പം അടിച്ചതൊന്നും അല്ലല്ലോ, ഇതെല്ലാം പുതിയ സാധനങ്ങളാണ്. അല്ല ചുമ്മാ പറഞ്ഞു ഒന്നുകൂടെ പറയുമൊന്നുമില്ല സംഭവം. പുതിയ പുതിയ സാധനം പറഞ്ഞു തരും. അവിടെ അടങ്ങിരി പൈസ എടുത്ത് നല്ല റാത്തായിട്ട് പാങ്ങിൽ പൈസ എടുത്ത്. ഖദീജ റളിയല്ലാഹു തആല ഈ ലോകത്തോട് ഏറ്റവും വലിയ ശ്രേഷ്ഠതയായ ശ്രേഷ്ഠയായ മഹദിയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.
അത്രയൊക്കെ പച്ചയ്ക്ക് നിബിധങ്ങൾ. ഓ, ഒരു ഒരു പെണ്ണിനെ കുറിച്ച് പറയാം, നീ സ്വർഗത്തിലാണ്, നിബിധങ്ങളുടെ മുത്തായ വാക്ക, എന്താ സംഭവം അല്ലേ? അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടിയാൽ നമ്മുടെയൊക്കെ ഭാര്യമാർക്ക് കിട്ടുമോ? അല്ല, കൊടുക്കട്ടെ, അല്ല കൊടുക്കട്ടെ, കൊടുക്കണമല്ലോ, കൊടുക്കണമല്ലോ, കാരണം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നവർ അവരല്ലേ, കൊടുക്കണമല്ലോ. ഹത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർലി അർബഅത ഖുതൂത്, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഭൂമിയിൽ നാല് വര വരയ്ക്കുകയാണ്, നാല് വര വരയ്ക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശേഷം അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്, അതദറൂന മഹദാ, സഹാബ നിങ്ങൾക്കറിയുവോ ഈ നാല് വരയുടെ ലക്ഷ്യം എന്താണെന്ന്? ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾ അറിയില്ല റസൂലേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമത്തെ വരയിൽ വിരൽ വെച്ചിട്ട് പറയുകയാണ്, അഫ്ളലുൻ സായ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിന്ത് ഖുവൈലിദ്, സ്വർഗസ്ത്രീകളിലെ ഒന്നാമത്തെ മഹദിയാണ് ഖുവൈലിദിന്റെ മകൾ ഖദീജ, അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ പ്രിയതമയാണ്, മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ. ഒന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ടോ, സ്വർഗത്തിലെ നമ്പർ വൺ ഖദീജ ബീവിയാണ്. കാരണം എന്താ? കാരണം എന്താണ്? ലഖദ ആമനത് ബീ വസദഖത് ബീ വബദലത് വബദലത് മാലഹാ ഫീ സബീലില്ലാ. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുന റസൂലുള്ളാഹി തങ്ങളെ പ്രഥമ ബനിത പ്രഥമ ഭാര്യയാണ്, നബി തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച വനിതയാണ്, നബി തങ്ങളുടെ എല്ലാ സത്യങ്ങളെയും പരിപൂർണമായി വാസ്തവമാക്കിയ മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനിന് വേണ്ടി അവരുടെ സമ്പത്ത് കൂടുതലും ചെലവ് ചെയ്തത് ഖദീജ ബീവിയുടെ സമ്പത്തായിരുന്നു. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ദീനിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുത്ത് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഭയങ്കര സമ്പന്നയായിരുന്നു. സമ്പന്നയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ സമ്പത്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഖദീജ ബീവിയിൽ നിന്നും ഉണ്ടായത് ദീനിന് വേണ്ടി. നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞില്ലേ, മാ നഫഅനീ മാലുൻ മിസ്ല മാ നഫഅനീ മാലു ഖദീജ, എനിക്ക് എൻ്റെ ഖദീജയുടെ സമ്പത്ത് കൊണ്ട് ഗുണം കിട്ടിയതുപോലെ മറ്റാരുടെ സമ്പത്തിൽ നിന്നും ഗുണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ വിചാരിക്കുന്ന നബിതങ്ങൾക്ക് സ്ത്രീധനം ഖദീജ ബീവിന്ന് കൊള്ളാലോ, അതല്ല സ്ത്രീധനം കിട്ടിയല്ലോ എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനിനു വേണ്ടി, അല്ലാഹുവിൻ്റെ ഈ ദീനിനു വേണ്ടി സഹായികളെ സഹായിക്കാൻ വേണ്ടി മഹദിയായ ഖദീജ ബീവിയുടെ സമ്പത്തായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടത്. അത് ഖദീജ ബീവിയുടെ സമ്പത്ത് പോലെ മറ്റാരുടെ സമ്പത്ത് കൊണ്ട് എനിക്കൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. ആ സമ്പത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങള് വിധവകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുമായിരുന്നു, മാതാപിതാക്കളില്ലാത്ത പാപപ്പെട്ട അനാഥ മക്കൾക്ക് നബിതങ്ങൾ നൽകുമായിരുന്നു, സാധുക്കൾക്കും ബലഹീനർക്കും അശരണർക്കും ആരംഭാലംബഹീനർക്കും അല്ലാഹുവിന്റെ റസൂൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തിൽ നിന്ന് നബിതങ്ങൾ നൽകുമായിരുന്നു. അതുകൊണ്ടാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖദീജ ബീവിയുടെ സമ്പത്ത് പോലെ എനിക്ക് ദുനിയാവിൽ ഉപകാരപ്പെട്ട മറ്റ് സമ്പത്താരുടെയുമല്ല. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനമുള്ളവരെ, ഒന്നാമത്തെ വരവരച്ച് അതിലെ കൈവച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത്, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുത്തായ വാക്കാണ്, ഖദീജ ബീവിയാണ് സ്വർഗത്തിലെ ശ്രേഷ്ഠയായ വനിത. രണ്ടാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ആസിയത്ത് ബിന്ത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ ബീവിയാണ് സ്വർഗത്തിലെ രണ്ടാമത്തെ വനിത. മൂന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറയുകയാണ്, മറിയം ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം ബീവിയാണ് സ്വർഗത്തിലെ മൂന്നാമത്തെ വനിത. നാലാമത്തെ വനിത ഫാത്തിമത്ത് ബിന്ത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു. നാല് വര വരച്ചിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു അവിടെ സംഭവം മനസ്സിലായോ? അത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നമ്പർ വൺ. എന്തെല്ലാം ഗുണങ്ങളാ ഖദീജ ബിവി ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ? ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വീട്ടിലിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണ്,
ഇന്ന അല്ലാഹു യുഖരിയുക സലാം നബിയെ അങ്ങേക്ക് അല്ലാഹു സലാം അറിയിക്കുകയാണ് എന്റെ സലാമും അല്ലാന്റെ സലാമും അവിടുത്തെ ഖദീജ ബീവിക്ക് കൂടി അറിയിക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് സലാം ചൊല്ലിയത് ജിബ്രീല് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു നേരിട്ട് സലാം ചൊല്ലി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നേരിട്ട് സലാം ചൊല്ലിയിട്ടുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ രണ്ടാമത്തെ ഭാര്യയുടെ കണക്കിൽ അതങ്ങോട്ട് മാറിയിരിക്കട്ടെ ആദ്യത്തെ തീർന്നിട്ടില്ല അടുത്തതിലേക്ക് അല്ലേ ഇപ്പോഴത്തേക്ക് നമ്മുടെ സമയം എത്തിരുമല്ലോ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കോ സലാം പറയും നബിതങ്ങൾ വരുമ്പോൾ നബിതങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ വരുമ്പോൾ എൻ്റെ സലാമും അല്ലാൻ്റെ സലാമും നബിയെ ഖദീജ ബീവി കൂടെ പറയണേ ആ ഖദീജ നിനക്കൂടെ സലാം പറഞ്ഞിരിക്കണം ആയി ആരാ സലാം പറയാ നമ്മളിപ്പോഴുള്ള സലാമാണ് നമ്മളാണെങ്കിൽ സലാം അലൈക്കും പറഞ്ഞു ചൊറിഞ്ഞോണ്ട് മെല്ലെ പോലെ അതിനടിക്കാനുള്ള സലാമേ ആ സലാം വേറെ അല്ലേ അതിനാ നമ്മുടെ ഇവിടുന്ന് സലാം പഠിക്കാൻ പെണ്ണുങ്ങമാരെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ചൊറിഞ്ഞു കുറിഞ്ഞോട്ടാണ് കണ്ണൊക്കെ പകുതി അടച്ചിട്ട് ഒരു കാസറ്റ് വലിയുന്നത് പോലെ നീട്ടിപ്പിടിച്ച് ഒരു ബബിൾക്കത്തിൻ്റെ സലാം ചുയിങ്കം സലാം അതടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ പെണ്ണ് അതുപോലെ അല്ല ഖദീജ ബീവിക്ക് ജിബ്രീൽ വന്ന് സലാം പറഞ്ഞു കൊടുക്കണം നബിയെ ഒന്ന് പറയണേ എന്നിട്ട് പറഞ്ഞ വാക്കെന്താ യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ അതതക വമഹൈനാഉൻ വമ വഫീഹി ദാമു വശറാബ് നബിയേ ഇത് ഖദീജയാണ് അങ്ങയുടെ പൊന്ന അങ്ങയുടെ പൊന്നാണ് അങ്ങയുടെ സഖിയാണ് അങ്ങയുടെ ഇണയാണ് അങ്ങയുടെ തുണയാണ് അങ്ങയുടെ തരണിയാണ് അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നബിയേ മാത്രമല്ല സ്വർഗലോകത്തൊരു കൊട്ടാരം കൊണ്ട് അവൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ ലാ സഹബ ഫീഹി വലാ നസബ ഒച്ചപ്പാടില്ലാത്ത ബഹളമില്ലാത്ത പ്രശ്നമില്ലാത്ത ഒരു സ്വർഗത്തിലെ കൂടാരം കൊണ്ട് ഒരു കൊട്ടാരം കൊണ്ട് ഒരൊറ്റ മുത്തിനാലുള്ള കൊട്ടാരം കൊണ്ട് ബീവി ഖദീജയ്ക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ യാ റസൂലല്ലാഹ് മനസ്സിലായി പറയാ ഇത് ഖദീജയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഭാര്യയാണെന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഭാര്യയെക്കാട് പെണ്ണ് കെട്ടുന്ന സമയത്ത് അമ്മായി അമ്മയോ അമ്മോശനോ വന്നിട്ട് പെണ്ണ പിടിച്ച് കയ്യിൽ കൊടുക്കുന്ന ഇതാ നിന്റെ ഭാര്യ എന്ന പോലെ നീ കൊണ്ടുപോയിക്കോ അപ്പൊ അങ്ങനെ പറയും ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് ഖദീജ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കല്ല ഇത് ഖദീജയാണ് ഇത് ഖദീജയാണ് അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് അതിൽ നബിതങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് ആ ഭക്ഷണമൊക്കെ ആയിട്ടാണ് മക്കയിൽ നിന്ന് ആ 1400 പടി കയറിയിട്ട് ജബൽ നൂറിൽ കൊണ്ടുപോയി കൊടുത്തത് എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങളുടെ ഭർത്താവ് മംഗലാപുരം ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങൾ ഭക്ഷണം കൊടുത്തു വിടുന്നത് ഏതെങ്കിലും വണ്ടിക്കാരൻ്റെ കയ്യിൽ ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ ടാക്സിക്കാരൻ്റെ കയ്യിൽ പൈസയും കൊടുത്തിട്ട് പറയും എൻ്റെ ഇക്ക മംഗലാപുരത്ത് ഇന്ന ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് നിങ്ങളോണ്ട് കൊടുത്തരു ഞാൻ പിന്നെ അങ്ങോട്ട് വൈകിട്ട് വരും നിങ്ങളോണ്ട് കൊടുക്കറോ എന്ന് പറഞ്ഞോളൂ നമ്മുടെ ഭർത്താവ് നമ്മൾ കൊടുക്കണം ഒന്ന് പോകണം മക്കയിൽ ഒന്ന് പോകണം ആ ജബലന്നൂറിൽ ഒന്ന് കയറണം ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായിട്ട് കയറിയ ആ രംഗം അപ്പോഴാണ് ഒരു ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം ഒരു ഭാര്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇവിടെ സൂചിച്ച് എ സിക്കാത്തും സ്പ്രിംഗും എത്തക്കാത്തും കിടക്കുന്ന നിങ്ങൾക്ക് എന്ത് സുഖം എന്ത് ഭർത്താവിനുള്ള എന്ത് ഹക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാല് പൊക്കെ ഭർത്താവിന്റെ മണ്ടയിലോട്ടാ വെക്കുന്നത് തലങ്ങണി ഇല്ലെങ്കിൽ നെഞ്ചിലോട്ട് തലയെടുത്ത് വെച്ച് കിടക്കും ഇക്ക നല്ല റാഹത്തുണ്ട് ഇച്ചാ കിടക്ക നല്ല ചേർന്ന് കിടക്കിച്ച നല്ല റാഹത്തല്ല പാങ്ങില ഉറക്കം വരുന്നിച്ച എന്ന് പറയും ഖദീജ ബീവിയുടെ ത്യാഗം മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് മക്കയിലേക്ക് പോ അവിടുന്ന് താഴെ നീ ഭക്ഷണമായിട്ട് കയറണം അന്ന് പടിയില്ല ഇന്ന് പടിയുണ്ട് അന്ന് പടിയില്ല അത്ര ത്യാഗം സഹിച്ച് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഇതാ ഭക്ഷണം എടുക്കുന്നു കൊണ്ടുപോ എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കെന്താ ആ ജിബ്രീൽ പറഞ്ഞൊരു വാക്കെന്താ ഫബശ്ശിർഹ ബിബൈതിൻ ഫിൽ ജന്ന സ്വർഗലോകത്തൊരു വീടുണ്ട് നബിയേ ആ ഖദീജ ബീവിക്ക് സ്വർഗലോകത്തൊരു വീടുണ്ട് നബിയേ മിൻ ഖസബിൻ ഒരു ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരമാണ് ലാ സഹബ ഫീഹി വലാ നസബ ആ ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരത്തിൽ ആരുടെയും ശല്യമേ ഇല്ല ഹബീബേ കസബ് എന്ന് പറഞ്ഞ ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം ഐ എന്താ ഉള്ളൊക്കെ ഇങ്ങനെ തുറന്നത് ഇവിടെയൊക്കെ ബോൾ പോലെ ഇരിക്കുന്ന സ്ഥലം ഗോലി പോലത്തെ സാധനം ഒറ്റ മുട്ട് അതിനകത്ത് തന്നെ
എന്നിട്ടെന്താ പറഞ്ഞത്? ലാ സഹബ ഫീഹി വലാ നസബ. ഒച്ചപ്പാടില്ല, ബഹളയില്ല, പ്രശ്നമില്ലാത്ത വീട്. ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോ എവിടെയായിരിക്കും പോവാ? മാർക്കറ്റിൽ പോയിട്ട് ആരെങ്കിലും റൂം എടുത്ത് കിടക്കോ? ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാൻ മാർക്കറ്റിൽ പോയിട്ട് അതിൽ റൂം എടുത്തെടുക്കോ? അവിടെ ഇപ്പൊ എന്താ സംഭവം? എപ്പോഴും അവിടെ പോട്ടെ, എവിടെ ഉറങ്ങാൻ പറ്റിയ നമുക്ക്? പ്രാസംഗികമാരായ ഞങ്ങളൊക്കെ ഒന്ന് രാഹത്തായിട്ട് ഉറങ്ങണമെങ്കിൽ ഏടെങ്കിലും കാട്ടിൽ പോയിട്ട് റൂം എടുത്ത് കിടക്കണം, രാഹത്തായിട്ട് ഉറങ്ങണം. പുരയിൽ പോയിട്ട് കിടക്കാൻ പറ്റില്ല. രാവിലെ ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് 3 വയസ്സുള്ള മോള് കാലിൽ പിടിക്കും, 2 വയസ്സുള്ള മോള് തലയിൽ പിടിക്കും, 1.5 വയസ്സുള്ള നെഞ്ചിൽ കയറിയിരിക്കും. എവിടെ ഉറങ്ങാൻ പറ്റും? എടുത്ത് കളയാൻ പറ്റുമോ? നമ്മുടെ സാധനമല്ലേ? എവിടെ കളയാൻ പറ്റും? എവിടെ ഉറങ്ങാൻ പറ്റും? ആരുടെയെങ്കിലും പുരയിൽ പോയിട്ട് ഇടും, ഇവിടെ ഒന്ന് കിടന്നാൽ 9 മണിയാകുമ്പോൾ ഉസ്താദ നാസ്ത, ഉസ്താദ നാസ്ത, ഉസ്താദ നാസ്ത എന്ന് പറഞ്ഞു വരും. മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല. സുബേസ്കരിച്ചിട്ട് 7 മണിക്ക് കിടന്നേ ഉള്ളു, 9 മണിയാകുമ്പോൾ നാസ്ത നാസ്ത എന്ന് പറഞ്ഞു വരും. രാവിലെ 3 മണിക്കാണ് കിടന്നത്. ഇങ്ങനെ നമ്മൾ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റില്ല. ഇനിയൊന്ന് റാഹത്തോടെ കിടക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ബുക്കിങ്ങിന് അടുത്ത റൂമിൽ ഓഫർ തന്നിരുന്ന് ഇങ്ങനെ ഉസ്താദിന്റെ ഉറക്കത്തിന് എഴുന്നേക്കുന്ന നാട്ടിൽ എത്തിക്കാഫിന്റെ നിയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ വരവും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും. സംസാരം, ഭയങ്കര സംസാരം. കമ്മിറ്റിക്കാരൻ ചർച്ച ചെയ്ത് ചർച്ച ചർച്ച ചെയ്ത് എന്തിനറിയാം ചർച്ച ചെയ്യുന്ന ഈ സൗണ്ട് കെട്ടിയാൽ ഉറങ്ങാൻ ഉണരാൻ. അതുകൊണ്ട് ആരെങ്കിലും സ്വസ്ഥമായി ഉറങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് റാഹത്തായിട്ട് ഒരു റിസോർട്ട് എടുത്തിട്ട് മിണ്ടാണ്ട് കിടന്നുറങ്ങും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിക്ക് ലാ സഹബ ഫീഹി വലാ നസബ, ഒരു ഒച്ചപ്പാടും ബഹളവും, ഗൃഹനാഥന് താമസിക്കുന്നവർക്ക് വിഷമമുണ്ടാകാത്ത നിലയിലുള്ള ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കാനുള്ള തീരുമാനിച്ചത്. കാരണം കൊട്ടാരം സ്വർഗത്തിലും ഭയങ്കര വെള്ളമല്ലേ? നമ്മളൊക്കെ പോയിട്ട് വെള്ളം ഉണ്ടാക്കില്ല. അടുത്തടുത്ത് കൊടുക്കുക. സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ തന്നെ അടിച്ച് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവരെ പിടിച്ച് ഇവിടെ പിടിച്ച്. ഇവിടെ അവിടെ ഒന്നും പിടിക്കാൻ പറ്റില്ല, ഹറാമല്ലേ? അപ്പോൾ അവിടെ ആകുമ്പോൾ ഹറാമൊന്നുമില്ല. അവിടെയും പിടിക്കുക, ഇവിടെയും പിടിക്കുക, ആടെയും പോയി ലണ്ടിക്കുക, ഇവിടെയും പോയി ലണ്ടിക്കുക, അവിടെയും കുത്താ, ഇവിടെയും കുത്താ, എന്ത് റാഹത്ത് അല്ലേ? ഇവിടെ ആകുമ്പോൾ അതിൽ ഹറാമല്ലേ? അപ്പോൾ അവിടെ ആകുമ്പോൾ അങ്ങനെ അതിൻ്റെ ബഹളത്തിലോട്. ചിലപ്പോൾ ഞാൻ പിടിക്കാൻ പോകുന്ന പെണ്ണിനായിരിക്കും ഇങ്ങോ പിടിക്കാൻ വരുന്നത്. അപ്പോൾ ഓടുമ്പോൾ ഓൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടിയാൽ അത് പിന്നെ അടുത്ത് ലോഡ്ജിൽ ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നല്ലൊരു വീട്. എന്തിനാ ഈ വീട് കൊടുത്തത്? അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ നർമ്മത്തിൽ പറഞ്ഞെങ്കിലും എന്തിനാണ് ഒച്ചപ്പാടും ശബ്ദവും ശബ്ദ കോലാഹലങ്ങളും വഴക്കും ബഹളമൊന്നും ഇല്ലാത്ത വീട് കൊടുക്കാനുള്ള കാരണം എന്താ? لم ترفع صوتها على رسول الله صلى الله عليه وسلم يوما من الايام ولا تصخب عليه نبينا رسول الله തങ്ങളുടെ 25 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിലെ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു കുടുംബിനി എന്ന നിലയിൽ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ നബിയുന റസൂൽ അല്ലാഹി തങ്ങളുടെ അടുത്തു വന്നിരുന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടേയില്ല. ഒരു ഭാര്യ ഭർത്താവിന്റെ അരികിൽ വന്നിരുന്ന് എങ്ങനെ സംസാരിക്കണം? ശബ്ദമുയർത്തി സംസാരിക്കരുത്, മിതമായി മിതമായി സംസാരിക്കണം. إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه وقلن قولا معروفا. ഏ പ്രവാചക പത്നിമാരെ, മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളുടെ പത്നിമാരെ പോലെയല്ല നിങ്ങൾ. കണ്ടോ വ്യത്യാസം? അത് നമ്മൾ മാതൃക പഠിപ്പിച്ചിരിക്കുകയാണ്. അവരെങ്ങനെയായിരുന്നു, എങ്ങനെയായിരിക്കണം, അള്ളാഹു മാതൃക പഠിപ്പിച്ചു കൊടുക്കുന്നു. മാതൃകാ പുരുഷന്റെ ഭാര്യമാർ മാതൃകാ വനിതകളായി ലോകത്ത് മാറണം. സംസാരം സൂക്ഷിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിധങ്ങൾ പറഞ്ഞത്, അവൾക്ക് സന്തോഷത്തോടെ സ്വർഗ കൊട്ടാരമുണ്ട്. കാരണം എന്താ? ലം തർഫഅ സൗതഹ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മീതെ, തങ്ങളുടെ മുന്നിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ച ചരിത്രമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കസബ് എന്ന വീട് കൊടുക്കാൻ തയ്യാറായത്, ആ വീട് കൊടുക്കാൻ തയ്യാറായത്. അതാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, കമുല മിനർ റിജാലി കസീറുൻ വലം യക്മുൽ മിനൻ നിസാ ഇല്ലാ ഖദീജത്തു ബിന്തു ഖുവൈലിദ് വ ആസിയത്തു ഇംറാത്തു ഫിറഔൻ വ മറിയം ഇബ്നത്തു ഇമ്രാൻ.
പുരുഷന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ പരിപൂർണമായ ഈമാൻ കൊണ്ടവരുണ്ട്, പക്ഷേ സ്ത്രീകളിൽ നിന്ന് പരിപൂർണമായ ഈമാൻ എത്തിയത് മഹദിയായ ഖദീജ, മഹദിയായ ആസിയ, മഹദിയായ മറിയം ബീവിയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഇവർക്ക് ഇങ്ങനെ കിട്ടാനുള്ള കാരണം അത് വേറെ ഉണ്ട്, അതും വേറെ ഉണ്ട്, അതൊന്നും ഇപ്പൊ അങ്ങോട്ട് പറയണമെന്ന് സമയമൊന്നുമില്ല. തണുപ്പ് കൂടുന്നോണ്ടാണ് ആൾക്കാർ, തണുപ്പ് എഴുന്നേറ്റ് പോന്നെ, തണുപ്പ് കൂടുന്നോണ്ടാണോ പോകുന്നേ ആൾക്കാർക്ക്? ശരി, എനിക്കിതിനകത്ത് തൊടുമ്പോക്കെ സാധനം ഇറത്തടിക്കല്ലേ, ഇതിപ്പോ തണുപ്പടിക്കുന്നു. എനിക്കങ്ങനെ തണുക്കുമല്ലോ, ഞാനിങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ ഇരുന്നിരുന്ന് ഐസാവുമല്ലേ, മനസ്സിലായില്ലേ? എല്ലാവരും ഈ ഹോട്ട് സ്പീച്ചാണെന്നും പറഞ്ഞ് അങ്ങോട്ട് വന്നത്, എന്നും ഈ ഹോട്ട് സ്പീറ്റ് പറഞ്ഞ് ഇളങ്ങാറാക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനിപ്പോൾ ഈ ഹോട്ട് സ്വീറ്റ് എത്രയാന്ന് പറഞ്ഞത്? ഊലിനെ കുറിച്ചൊക്കെ പറയുക, അത് ആകപ്പെടെ ഒരു സാധനമല്ലേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പഠിക്കും, ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇല്ല ദാരി മുസ്താദ്, മനസ്സിലാക്കേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ? എന്താണ് പഠിക്കേണ്ടത്? ഇതൊക്കെ പഠിക്കും, മനസ്സിലാക്കി എല്ലാം വരും വിഷയം. കുറേ നേരം ഇരുന്നാൽ ചിലപ്പോൾ അതൊക്കെ വരുമായിരിക്കും കയറി. അതൊക്കെ എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം നബിതങ്ങൾ പഠിപ്പിച്ചതിനകത്ത് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ പഠിക്കണമല്ലോ. എൽമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? വേദെന്ന് പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മുടെ ഭാര്യമാർ നമ്മുടെ മുന്നിൽ ഒച്ചയ്ക്ക് ഒച്ചയിട്ട് സംസാരിക്കരുത്, ശബ്ദം മുതിർത്ത് സംസാരിക്കരുത് ഭർത്താക്കന്മാരുടെ മുന്നിൽ. ഒരു ഹദീസ് കേട്ടോ, നബിയുന സഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ايما امراه تؤذي زوجها بلسانها جعل الله لسانها 70 ذراعا يوم القيامه. ഏതെങ്കിലും ഒരു ഭാര്യ, ആരുടെയെങ്കിലും ഭാര്യ തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയോ അവൻ അവളുടെ നാവ് കൊണ്ട് തന്റെ ഭർത്താവിനെ വേദനിപ്പിക്കുകയോ ചെയ്താൽ ജഅല അല്ലാഹു ലിസാനഹ 70 ذراعا, അവളുടെ നാവിനെ 70 മുഴം വലിച്ചു നാളെ ഖിയാമത്ത് നാളിൽ നീട്ടുമത്രേ. ഖിയാമത്ത് നാളിൽ 70 മുഴവായിട്ട് വലിച്ചു നീട്ടും, തീർന്നില്ല. പിന്നീട് അവളുടെ പിരടിക്ക് പിന്നാലെ കഴുത്തിൽ ചുറ്റിയ നാവിനെ വലിച്ചു കെട്ടുമെന്നും ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തോ തന്റെ ഭർത്താവിന്റെ ശരീരത്തോ ഭർത്താവിനെ ഇഷ്ടപ്പെടാത്തതോ ഭർത്താവിന് വേദനയുണ്ടാക്കുന്നതോ ഭർത്താവിന് അരോചകമുണ്ടാക്കുന്നതോ ആയ പ്രവൃത്തികൾ കൊണ്ട് തന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചാൽ ലഅനത്ത് ഹൽ മലായിക്ക, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നത് വരെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുന്നത് വരെ ആ ഭാര്യയെ അല്ലാഹു ശപിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി. മനസ്സിലല്ലേ? ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുകയോ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ശരീരത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടോ തന്റെ ഭർത്താവിന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് ചെയ്തു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വതാല മലക്കുകളെ കൊണ്ട് അവളെ ശപിക്കണേ, ശപിക്കണേ, നഊദു ബില്ലാ. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. മലക്കുകളുടെ ശാപമാണ്, മലക്കുകളുടെ ശാപം കിട്ടിയാൽ പിന്നെ രക്ഷയുണ്ടോ? മലക്കളുടെ ശാപം കിട്ടിയാൽ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഭർത്താക്കന്മാരെ തന്റെ നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്. എത്ര വലിയ ഭർത്താവ് ഭാര്യയുടെ ഉത്തരവാദിത്വം പറയട്ടെ, എത്ര വലിയ കാര്യമാണെന്ന്. നബിയുന സഫിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, അയ്യുമാ ഇംറാത്തിൻ സ്വല്ലത്ത് ഇന്നൽ മർഅത്ത ഇദാ സ്വല്ലത്ത് വലം തദഉ ലിസൗജിഹാ لم تقبل صلاتها حتى تدعو لزوجها او كما قال عليه السلام. ഏതെങ്കിലും ഒരു ഭാര്യ അവൾ നമസ്കരിച്ചതിന് ശേഷം തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ലം തുഖബൽ സലാതുഹ ഹത്താ തദഉ ലിസൗജിഹ, തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാത്ത ആ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹബീബങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാര്യ നിസ്കാരത്തിന് ശേഷം ഭർത്താവിനെ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോലെ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭർത്താവിനെ മറക്കാൻ പാടില്ല എന്നർത്ഥം. ഭർത്താവിനെ മറക്കാൻ പാടില്ലല്ലോ, അങ്ങനെ മറക്കാൻ, നിസ്കാരം കഴിഞ്ഞ ഉസ്താദ് ചില സമയത്ത് ഉസ്താദ് മറന്നുപോലോ, അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. എന്തിനാ നീ നിസ്കാരം കഴിഞ്ഞ അവനെ ഭർത്താവിനെ മറക്കുന്നെന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വേറെ ആരോ ഒന്ന് കുടിയിരിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ, അതാണ് നീ ഭർത്താവിനെ മറക്കുന്നത്. ഇല്ലെങ്കിൽ ഏത് സമയത്തും ഭർത്താവിനെ ഓർത്തുകൊണ്ടേയിരിക്കും.
ഏത് സമയത്ത് ഭർത്താവിനെ നീ ഓർക്കും? ഭർത്താവിനെ മറക്കാൻ പാടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. നിസ്കാര ശേഷം പോലും ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോയ സ്ത്രീയുടെ നിസ്കാരം പോലും അള്ളാഹ് സ്വീകരിക്കില്ല എന്ന് ഭർത്താക്കന്മാരോട്. അതുകൊണ്ടല്ലേ സ്വർഗത്തിലെ ഈ വീടൊക്കെ കിട്ടണ്ടേ? ചുമ്മാ കിട്ടോ, ഉമ്മ കിട്ടോ? ഇവിടെ ചുമ്മാ നോ പത്ത് ആക്കിയിട്ട് സിമെന്റ് കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന വീട് പോലെയല്ല. അവിടെ നല്ല സൂപ്പർ വീടുള്ള തരും നമ്മുടെ ഈ ഭർത്താവിനെ സേവിച്ചാല്. ഖദീജ ബീവിക്ക് അതുകൊണ്ട് എന്തുകൊണ്ടാണ് കിട്ടിയത്? ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയില്ല, അതായിരുന്നു എൻ്റെ അർത്ഥം. ഏറ്റവും വലിയ കാര്യം അതാണ്, ഭർത്താവിന്റെ മുന്നിൽ സംസാരിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയും. ആരോട്? ആയിഷ ബീവിയോട്. നല്ല സാധനത്തിനോട് കേസെട്ടായി. എൻ്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, എൻ്റെ ഖദീജ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ ഖദീജ അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തും. ചോടിച്ചിൽ കയറിയിട്ട് അങ്ങോട്ട് ഒരു ദിവസം അങ്ങോട്ട് ഖദീജ ബീവി അങ്ങോട്ട് പൊട്ടി, ആയിഷ ബീവി പൊട്ടിത്തെറിച്ചില്ലേ? അതങ്ങനെ ഇഷ്ടപ്പെടില്ലല്ലോ. വേറെ പെണ്ണുങ്ങന്മാരെ കുറിച്ച് അമ്മടുത്ത് പറഞ്ഞാൽ പിടിക്കും നമുക്ക്. എന്നതുപോലെ തന്നെയാണ് ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് എപ്പോഴെപ്പോഴും ആയിഷ ബീവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിക്കർ, ഒരു മൗലിദ് ഖദീജ ബീവിയെ കുറിച്ച് അങ്ങനെയാണ്, അവളിങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, ഇവളിങ്ങനെ. ആ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നില്ല അവർ. പിന്നെ ഇന്നത്തെ കാലത്തിലെ പെണ്ണുങ്ങന്മാർക്ക് പറഞ്ഞ കേൾക്കോ, നമുക്കൊക്കെ രണ്ടാമത് ഘട്ടം എന്നിട്ട് ആഗ്രഹമുണ്ട്, നടക്കുവോ? ഈ പെണ്ണുങ്ങന്മാരെ സമ്മതിക്കോ? എന്നാ അത്രയോ പാവപ്പെട്ടവരുണ്ട്. നമ്മുടെ ഖദീജ അടുത്ത് പറ എൻ്റെ ഖദീജ പാവപ്പെട്ട ഒരു ആയിഷ അടുത്തുണ്ട്, ആരുമില്ല, നിന്റെ കാര്യം ഞാൻ നല്ലല്ല റാഹത്തായിട്ട് നോക്കിക്കൊള്ളാം, എനിക്കും നല്ലൊരു പുര കെട്ടിത്തരാം, ഒക്കെ ഒരു പുര കെട്ടിക്കൊടുത്ത്, അവളൊരു യത്തീമാണ്, ആരുമില്ല സഹായിക്കാൻ, ഞാൻ കെട്ടിക്കോട്ടെ ഖദീജ എന്ന് ഈ ഖദീജ അടുത്തുനിന്ന് പോയി ചോദിച്ചു നോക്ക്. അല്ലാ, പിറ്റേ ദിവസം മൂത്രം ഒഴിക്കാൻ സാധനം കാണൂല. സുന്നത്തെ സ്വാമി, സ്വാമിയുടെ സുന്നത്തായി മാറോ, സംഭവം കാണൂല. അതൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം, കെട്ടാണെങ്കിൽ ഇപ്പൊ ഒളിച്ചു വല്ലതും കെട്ടിക്കോ സംഭവം. അതങ്ങാനും പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾ? എന്തിനു നമ്മൾ ഇന്നത്തെ കാലത്ത് കുറ്റം പറഞ്ഞ ആ കാലഘട്ടത്തെ അവസ്ഥയിലേക്ക് കയറി? അതല്ല ഞാൻ പറയാൻ പോകുന്നത്, നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, തങ്ങളോടൊപ്പം ഞാൻ എപ്പോൾ പുറത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ഖദീജ ബീവിയെ കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറയുമായിരുന്നു. എപ്പോഴും എപ്പോഴിങ്ങനെ ഖദീജ ബീവിയെ കുറിച്ചുള്ള മൗലുദ നബി തങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കേട്ടിട്ട് ഒരു ദിവസം ദേഷ്യമുണ്ടായി, കോപമുണ്ടായി. ഫഖുൽതു, ഞാൻ പറഞ്ഞു പോയി, ഹൽകാനത്ത് ഇല്ലാ ജൂസാ, ഹൽകാനത്ത് ഇല്ലാ ജൂസാ, വഖദ് അഖ്ലഫ അല്ലാഹു ലക ഖൈറം മിൻഹാ. നബിയേ, അതൊരു കിളവിയായിരുന്നില്ലേ, അതൊരു കിളവിയായിരുന്നില്ലേ? 40 വയസ്സുള്ള കിളവിയെ 25 വയസ്സുകാരനായ നിങ്ങൾ കല്യാണം കഴിച്ച് 65-ാമത്തെ വയസ്സിന് ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ അതൊരു കിളവിയെ കുറിച്ചാണോ നബിയെ ഈ പുകഴ്ത്തുന്നത്? ആ കിളവിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയായ ഭാര്യ ചെറുപ്പക്കാരിയെ അള്ളാഹു അങ്ങേക്ക് തന്നിരിക്കുമ്പോ എന്തിനാണ് ഏത് സമയവും ഖദീജ 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 എന്ന് പറയുന്നത്? കണ്ടോ എങ്ങനെയുണ്ട് കുസുമ്പ്? കുസുമ്പ്, കുസുമ്പ് എന്ന് പറയൂലേ, അസദ് അസൂയക്കിയുടെ കുസുമ്പ്. അതിനെന്താ പറയാ, ഇവിടെ തന്നെ തന്നെ. ആ കുറച്ചൊക്കെ മനസ്സിലാവും. നഞ്ച, നഞ്ചി, നഞ്ചി, നഞ്ചിയാലും കൊള്ളാം, സഞ്ചിയാലും കൊള്ളാം. ആ കുസുമ്പ് അതാണ് ഹസദ് അല്ലേ, ഭയങ്കരമായ അതാ പെണ്ണുങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അതൊരു കിളവിയാണ്, ഞാനൊരു ചെറുപ്പക്കാരിയാണ്. ഓ, നബിതങ്ങൾക്ക് അങ്ങോട്ട് ദേഷ്യമായിട്ടായി പോയി. കണ്ടോ, ഇവിടെ ദേഷ്യം കയറൂല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ വെറുതെ ആദോ, നബിതങ്ങൾ ദേഷ്യപ്പെട്ടു എത്രത്തോളം എന്ന് വെച്ചാൽ, ഹത്തഹതസ്സത് മഖദമ ശഇരിഹി മിൻ അൽഗളബ്. നബിതങ്ങൾക്ക് ദേഷ്യം കൊണ്ട് തലയിലെ ഉച്ചമുടിയൊക്കെ വരയ്ക്കാൻ തുടങ്ങി, ഉച്ചമുടിയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങോട്ട് ഉച്ചമുടി, തലയിലെ മുടി, ഉച്ചി എന്നൊക്കെ പറയും, തലയിൽ ഇവിടുത്തെ മുടിയൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഈ ആംഗ്യം കാണിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ മനസ്സിലാവട്ടെ, വരയ്ക്കാൻ തുടങ്ങി ദേഷ്യത്താൽ. വേർക്കല്ല ആളുകൾ, രോഷം കൂടിയപ്പോ ദേഷ്യം കൊണ്ട് വേർക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ, നമ്മളാണ് അടി കൊടുക്കും അങ്ങനെ, നീ ആരടി കുറിച്ച് നീ പറഞ്ഞു, നീ എന്റെ ഭാര്യ കിളവി എന്നാണ് പൊട്ടിരൊട്ടിക്കും.
മീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ വല്ലാഹി മാ അഖ്ലഫനി അല്ലാഹു ഖൈറൻ മിൻഹാ ഒറ്റയടി തുറന്നടിച്ചു ഇല്ലടി ഇല്ല എനിക്ക് അവളെക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണിനെ അല്ലാഹു നൽകിയിട്ടേ ഇല്ല ഒറ്റയടി അടിച്ചു എന്റെ അഹങ്കാരമൊക്കെ അങ്ങോട്ട് തീരട്ടെ പിന്നെ അല്ല പിന്നെ ഒറ്റയടി അങ്ങനെ ഒരു വാക്കിന് വിശ്രദാരസനം എനിക്ക് അവരെക്കാൾ ഒരു ശ്രേഷ്ഠയായ വനിതയെ അല്ലാഹു നൽകിയിട്ടേ ഇല്ല ആയിഷ പേടിച്ച് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി അല്ലാഹ് നബി തങ്ങളുടെ സ്വഭാവം മാറിയെന്നാ തോന്നുന്നത് അടച്ചാലെ ഇടങ്ങാറായി പോകൂ അല്ലാഹുവേ ആ കുടുങ്ങി പോകൂ അല്ലാഹുവേ അതൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി അങ്ങോട്ട് രോഷമൊക്കെ അടങ്ങിയപ്പോ നബി തങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയോ അതാണ് നബി തങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് റാഹത്താവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അങ്ങനെ റാഹത്താവും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഹബീബയോട് പറയും ആയിഷ കേൾക്കുന്നു ഞാൻ പറയുന്നത് ലഖദ് ആമനത് ബീ ഇദ് കഫറനി അന്നാസ് ജനങ്ങളെല്ലാവരും പരിശുദ്ധമായ തൗഹീദ് എന്ന ആശയത്തെ വലിച്ചെറിഞ്ഞപ്പോ നിഷേധിച്ച സമയത്ത് എന്റെ ഖദീജയാണ് ഈ ഈമാനിനെ പൂർണ്ണമായി ഏറ്റെടുത്തത് ആയിഷ ഞാൻ കൊണ്ടുവന്ന ആശയ ആദർശങ്ങളെ ജനങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞ സമയത്ത് എന്റെ ഖദീജയാണ് ഞാൻ കൊണ്ടുവന്ന ആശയ ആദർശങ്ങളെ വാസ്തവമാക്കിയത് ഖദീജ ഇത് ഹറമനി അന്നാസ് ജനങ്ങൾ എന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് സാമ്പത്തികമായി ഞാൻ തളർന്നു പോയപ്പോ എന്റെ ഖദീജയാണ് സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചത് ദീനിനെ സഹായിച്ചത് ആയിഷ മാത്രമല്ല വറസഖനി അല്ലാഹു ഔലാദ മാലം ദർസ് മാലം റസഖനി അന്നിസാ ഔലാദ എനിക്ക് മറ്റുള്ള ഭാര്യമാര് മക്കളെ സമ്മാനിക്കുന്ന എന്റെ ഖദീജയാണ് അല്ലാഹുവിന്റെ കുദരത്തോടെ എനിക്ക് മക്കളെ സമ്മാനിച്ചത് പറ ഈ നാല് ഗുണം നിന്നിലുണ്ടോ വേറെ ആരിലുണ്ട് ആയിഷ റളിയല്ലാഹു പറഞ്ഞു എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ പറഞ്ഞു പോയതാണ് മാപ്പാക്കണേ നബിയെ മാപ്പാക്കണേ നബിയെ അവിടെ തീർന്ന സംഭവം അവിടെ പ്രശ്നം തീർന്നു അവിടെ പരയിൽ കൊണ്ടുവിടാനും പോയില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാനും പോയില്ല നമ്മളാണെ വണ്ടി കയറ്റും യാ അല്ലാ ഇനി മേലെ നിങ്ങൾ സംസാരിക്കും പറയാ പോയി രണ്ട് മാസം നില്ല ഇപ്പോ എന്റെ ഉപ്പരൊപ്പം നില്ല ഇപ്പോ പോ അല്ലാ എന്നിട്ട് ഇവൻ രണ്ട് മാസം കാമയോടൊപ്പം മടിക്കേരി പോയി താമസിക്കും റാഹത്തായി രണ്ട് മാസം അവന് ലീവായി ആ അല്ലേ റാഹത്തോടെ മടിക്കേരി പോയി താമസം രണ്ട് മാസം ലീവായില്ലേ കാരണം ഞാൻ അന്വേഷിക്കില്ല കാരണം ഓൻ ഓളോട് ഓൾ ഓനോട് ചൊടിച്ചത് കൊണ്ട് അവൻ പുറകെ കൊണ്ടാക്കിയതാ അതുകൊണ്ട് കുഴപ്പമില്ല അവക്ക് അങ്ങനെ വേണം കുറച്ച് അഹങ്കാരം കൂടുതലാണ് അഹങ്കാരം കൂടുതലാണ് സിമ്മൊക്കെ മാറ്റിയിട്ട് എന്നെ വിളിക്കൂലല്ലോ രണ്ട് മാസം പിന്നെ ഓള് തൗബയോടെ തൗബ ആദനബി ചെയ്ത തൗബ ചെയ്ത് 100 വർഷം പറയുന്നത് തൗബ ഇനി മേലെ ഇല്ല ഇല്ല പറയില്ല പറയില്ല അപ്പോഴത്തേക്ക് ഓൻ അവിടെ ഗർഭിണിയാക്കിട്ട് ഇനി വരും സംഭവം അടുത്തതെല്ലാം കഴിഞ്ഞ് ഖലാസ് അള്ളാഹു അക്ബർ മനസ്സിലാ ആലോചിക്കണം അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കുടുംബജീവിതം ഇതൊക്കെ തന്നെയല്ലേ ഇത്ര വലിയ ഇല്ലേ നബി തങ്ങൾ അപ്പം സമാധാനിപ്പിച്ചു പിന്നെ രണ്ടുപേരും കൂടെ ഉഷാറായി പിന്നെ കുറെ നാളുകൾക്ക് ശേഷം നബി തങ്ങള് എന്ത് ചെയ്തറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ ഓർത്തിട്ട് ഒരു ആടിനെ അറുത്തിട്ട് ربما ذبحت الشاة ثم يقطعها على ثم يبعثها في صدائق خديجة നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ ഓർത്തുകൊണ്ട് ആടിനെ വാങ്ങിയിട്ട് അറുത്ത് ഉരിച്ച് അതിനെ കഷണം കഷണമാക്കി ഖദീജ റളിയല്ലാഹു അൻഹയുടെ തോഴിമാർക്ക് നബി തങ്ങൾ കൊടുത്തു വിടുമായിരുന്നു ചൊടിച്ചിൽ വീണ്ടും തുടങ്ങി ആയിഷ ബീവിക്ക് ആയിഷ ബീവിക്ക് വീണ്ടും ഇതെല്ലാം കാണുമ്പോ ഇതെല്ലാം കാണുമ്പോ പിന്നെ ഇത്തിരി ചൊടിച്ചിലുണ്ടാവില്ല ദേശക്കാരല്ലേ കാണില്ല സംഭവം ഇല്ല ഒന്ന് ആലോചിച്ച് നോക്ക് അതന്നെ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഹബീബ ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ഏറ്റവും വലിയ തെളിയാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ സ്നേഹം കൊണ്ട് ആട്ടിറച്ചി ഇങ്ങനെ സമ്മാനിച്ച സമയത്ത് ഇങ്ങനെ കൊടുത്തു വിടുമ്പോ ആയിഷ ബീവി ചോദിച്ചു നിങ്ങക്ക് ഖദീജ അല്ലാതെ ഈ ദുനിയാവിൽ ഒരു ഭാര്യ ഇല്ലാത്ത പോലെയാണല്ലോ എന്റെ പൊന്നിച്ച നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹം വല്ലാത്തൊരു സ്നേഹം തന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഒന്നുമല്ല നിങ്ങളുടെ ഭാര്യ ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഖദീജ ഖദീജ മാത്രമേ ഉള്ളല്ലോ ഇത് കണ്ടിട്ട് കല്ലം യക്കുൻ ഫി ദുനിയ ഇല്ല ഖദീജ അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു
أنها كانت وكانت ورزقني الله منها أولادا أبل أنغني آئرنو أبل لنننن كأنغني ونڈائي أنغنت سمعنا ونڈائي إنغنت سحايا ونڈائي أبل لنننن كمكلا الله نلغيات أدو قوند نكا بلا مرقان غريل عيشا نبينا رسول الله صلى الله عليه وسلم آتنغل خديجة بيبية كورچ عيشا بيبية وڈ أبدت سندوشم بانگڑ غي ونڈائي ഇടക്കിടക്ക് ഈ കൊച്ചു പെണ്ണല്ലേ ആയിഷള്ള തന്നെ കൊച്ചു പെണ്ണല്ലേ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒക്കെ ഇങ്ങനെ ചോദ്യം ഉണ്ടാവും ഇച്ചിരി ഇച്ചിരി വയസ്സായതാണെങ്കിലും അങ്ങനൊന്നും ചോദിക്കില്ല പക്വത ആയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇടത്തേക്ക് അതല്ലാതെ അടിച്ചുവിടാനോ മൊഴിയല്ലാനോ തലാക്കിയല്ലാനോ പുരയെ കൊണ്ടാക്കാനൊന്നും പോയിട്ടൊന്നും ഇല്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും ഖദീജ ബീവിയോടുള്ള സംഭവം അത് പിന്നെ ഭയങ്കര രസം അത് വേറെ അത് പിന്നെ പോട്ടെ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഖദീജ ബീവിയല്ല അത് അത് ഖദീജ കഴിഞ്ഞിട്ടല്ല ആയിഷ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ അങ്ങനെ അങ്ങട് സ്നേഹിക്കുമായിരുന്നു ഭയങ്കര സ്നേഹം വല്ലാത്ത സ്നേഹം പെരുത്ത സ്നേഹം ഖദീജ റളിയല്ലാഹുവിന്റെ അവസാന സമയം പറയാം അല്ലെ ഇനിയിപ്പോ വേറെ ഇടയ്ക്ക് പറയാൻ സമയമില്ലല്ലോ തണുപ്പടിക്കുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് പോകേണ്ടി വരുമല്ലോ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്തു കൊടുത്തത് വഹി വന്ന സമയത്ത് നല്ല പെണ്ണിന്റെ അടയാളം സാലിഹത്തായ പെണ്ണിന്റെ അടയാളം തണുപ്പടിക്കുന്നുണ്ടോ തണുപ്പടിക്കുന്നുണ്ടോ കുറച്ചൊക്കെ നേരത്തെ വെക്കണം ഏഴരയ്ക്കൊക്കെ വെക്കണം ആരും വരൂലപ്പാ ഏഴരയ്ക്ക് പ്രസംഗം വെച്ചാൽ ഏഴര എട്ടര ഒമ്പതര പത്ത് മണിക്ക് എല്ലാം തീർന്ന റാഹത്തല്ലേ തണുപ്പൊക്കെ അടിക്കുമ്പോൾ പുരയിൽ പോയിട്ട് നല്ല ചൂടടിച്ച് കിടക്കാമല്ലോ ഈടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമ്പതര പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാനാ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചൂടാ പക്ഷെ നിങ്ങൾ കുറച്ച് ഉസാറാവണമല്ലോ പത്ത് മിനിറ്റ് പറയട്ടെ പത്ത് മിനിറ്റൂടെ പറയണ്ടെന്ന് ആരും പറയുന്നില്ല പത്ത് മിനിറ്റ് കൂടെ പറയണോ കേൾക്കാൻ പറ്റുമോ ഉറക്കം വരുന്നുണ്ടോ ഏ ഖദീജ റളിയല്ലാഹു തആല അൻഹ ബുദ്ധിമതിയാണ് ഭയങ്കര ബുദ്ധിമതിയാണ് നമ്മുടെ ഭാര്യയ്ക്കൊക്കെ അങ്ങനെ ബുദ്ധി വേണം ആ കിട്ടി ഞാൻ വന്നാൾ വരെ ആരും കിട്ടൂല സംഭവം നല്ല സാധന അവിടുന്ന് വല്ലയിടത്ത് ഓപ്പറേഷൻ ചെയ്ത് വെക്കണം അല്ല ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി വന്ന സമയത്ത് ഖദീജ ബീവി എങ്ങനെയാണ് നബി തങ്ങളെ സ്വീകരിച്ചത് വഹി വന്നു ആദ്യമായിട്ട് വഹി വന്ന സമയത്ത് പേടിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ സംഭവം അല്ലേ പെട്ടെന്ന് നമുക്കൊരു അത്ഭുതം ഉണ്ടാകുന്ന സമയം നമ്മളിപ്പോൾ ഒരു ഇവിടെ വന്ന് താമസിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ഹാജിക്കാട പുരയിൽ വന്ന് താമസിച്ചു എന്ന് വെച്ചോളി രാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അകത്ത് സംഭവമുണ്ട് എന്നാൽ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് കരുതിയപ്പോൾ ഒരു വെള്ള ഡ്രസ്സിട്ടൊരു സാധനം ഇങ്ങനെ കറങ്ങിപ്പോയാൽ അള്ളാ ഞാനാകെ ബഹളംബിക്ക് വലിയ പ്രാസംഗന പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല ആകെ ബൊത്ത ഹാ ഹോഹി എന്നൊക്കെ പറഞ്ഞ് ചാടി പിടിച്ച് വീടിനകത്ത് കയറി സാധനം അള്ളാ എന്തൊരു സാധനം ഉസ്താദ് എന്താ ആജിക്ക് അള്ളാ എന്തോ ഒന്ന് കണ്ട് ആജിക്ക് അള്ളാ ജിന്നാന്ന് തോന്നുന്നു ജിന്ന ഇല്ല ഉസ്താദ് എൻ്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയതാ ഉസ്താദ് ഒതുവെടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ താജ്യോസ്കരിക്കാൻ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ സംഭവം നടന്നു തന്നെ പക്ഷെ നമ്മൾ കണ്ടപ്പോൾ പേടിച്ചുപോയി ഇത് ജിന്നാണെന്ന് ധരിച്ചു പോയി സംഭവം അല്ലെ പള്ളിയിൽ നമ്മൾ പോയി രാത്രി യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ രണ്ടു മണിക്ക് മൂത്രമൊഴിക്കാൻ കയറിയാൽ ഉസ്താദ് ഷാളൊക്കെ ഇട്ടിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ മൂത്രമല്ല തന്നെ മുകളിലോട്ട് കയറി പോയി ഇറങ്ങി ഓടി സംഭവം മൂത്രമൊഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആടേക്ക് പോയപ്പോൾ അവിടെ ചെന്ന എന്തോ ഒന്ന് പറഞ്ഞു അവിടെ ചൊന്ന എന്താ ഒന്ന് വന്നു ഇങ്ങനെ അവസാനം അവൾ വണ്ടിയിൽ നോക്കുമ്പോൾ ആ ഉസ്താദ് മൂത്രമൊഴിച്ചിട്ട് കയറി പോന്നു അപ്പൊ പെട്ടെന്ന് ആദ്യമായിട്ട് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വഹി വന്ന സമയത്ത് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല إِنَّا سَنُلْقِي عَلَيْكَ قَوْلًا ثَقِيلًا قَوْلًا ثَقِيلًا ഒരു വലിയ ഉത്തരവാദിത്തമാണ് നബിയെ നിങ്ങളുടെ മേലേക്ക് ദാ ഏൽപ്പിക്കാൻ പോകുന്നത് ജിബ്രീൽ 600 ചിറകുകളുള്ള ജിബ്രീൽ വരുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തത്തില്ലാത്തൊരു പേടി പെട്ടെന്ന് ഓടിപ്പോയി ഖദീജ ബീവിയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് തട്ടിട്ട് പറഞ്ഞു വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദ വിഷമിക്കണ്ട വിഷമിക്കണ്ട ഏയ് ടെൻഷൻ അടിക്കാതെ നബി എന്താ സംഭവം അവിടെ ഇരിക്കാണ്ടിരിക്കാണ്ടിരിക്കുക പെട്ടെന്ന് പുതപ്പൊക്കെ ഇട്ട് പുതച്ച് മൂടി അങ്ങനെ സ്വസ്ഥമായിട്ട് കിടത്തി അവിടെ അള്ളാഹ് അവിടെ കിടക്കട്ടെ ഒരു ഭാര്യ
ഒരു ഭർത്താവ് പുറത്തുനിന്ന് ടെൻഷൻ അടിച്ചു വരുന്ന സമയത്ത് നമ്മൾ കച്ചവടക്കത്ത് കച്ചവടത്തിന് പോയി, കച്ചവടം നഷ്ടമായി, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ അടിക്കാൻ കള്ളന്മാരിട്ട് ഓടിച്ചു, അങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി വരുന്ന സമയത്ത് ഭാര്യ കാണുന്ന തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ കാണുകയാണ്. എന്തോ വികാരാതീതനായി ഭർത്താവ് കടന്നു വരികയാണ്. പെട്ടെന്ന് തൻ്റെ ഭർത്താവിനെ സ്വീകരിച്ച് തട്ടിയിട്ട്, ഇച്ചാ നിങ്ങളെ വിഷമിക്കാണ്ടിരിക്കുക, അടിരിക്കാടിരിക്കും, ഞാൻ വെള്ളം കൊടുത്തരാം, ഇച്ചാ അടിരിക്കാടിരിക്കും, ഒന്നും മുണ്ടല്ലേ, ഒന്നും മുണ്ടല്ലേ, മുണ്ടല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യരുത്, മുണ്ടാനും പറയരുത്, മുണ്ടാതെ പിടിച്ചിരുത്തണം അവിടെ. ഇതല്ല അങ്ങോട്ട് പോകുന്ന ഉടനെ ഇതെന്താ പൈക്കോലത്ത്, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയതല്ലോ, എന്താ ഇത് കയറി വരുന്നത്, നിങ്ങൾ പോയി പൈസ ഉണ്ടാക്കുക, നിങ്ങളെന്ത് മനസ്സിന് എങ്ങനെ കയറി വരുന്നത്, അടിക്കാൻ ഓടിയതാ വെട്ടത്തിയായിട്ട് ഒരു തൈ ഒരു വാളുമായിട്ട് അടിക്കാൻ ഓടിയത്, അത് രക്ഷപ്പെട്ട് ഓടി തിരിച്ച് ഭാര്യ എടുത്തോ, പൈസ ഉണ്ടാക്കാൻ പോയ മനുഷ്യൻ എന്താ തിരിച്ച് കയറി വരുന്നത്, ഇവൾ ഇവിടുന്ന് എടുക്കും ഒരു കത്തി അങ്ങോട്ട്. ഇങ്ങനത്തെ ഭാര്യയാണെങ്കിൽ നമുക്ക് ഗുണമുണ്ടോ? എന്താ ചെയ്യേണ്ട? അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഹി വന്ന സമയത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിടിച്ച് ആദ്യമായി ടെൻഷൻ അടിച്ച സമയത്ത് ആദ്യം ഒന്നും ചോദിക്കരുത്, പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് തടവി തലോടി അടി ആടേക്ക് ഇരുത്തിയിട്ട് സോഫയിൽ ഇരുത്തി വെള്ളമെല്ലാം കൊടുത്ത് അവിടെ ഇരുത്തണം സമാധാനമായിട്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഒരു ഭർത്താവ് അങ്ങനെ വന്നാൽ ഒന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിളിച്ച് അവിടെ ഇരുത്തി സമാധാനമായിട്ട്, ടെൻഷനില്ല, എന്തിനാ ചാച്ച മുണ്ടാണ്ടിരിക്കും, വെള്ളം കുടിക്കും, കുടിക്കും, നിങ്ങൾ സമാധാനപ്പെടും, എന്താ പ്രശ്നം, ആകെ പരിഹരിക്കും, അവിടെ ഇരിക്കട്ടെ. നമ്പർ വൺ. രണ്ടാമത് ഖദീജ ഹബീബ് പറഞ്ഞു നബി തങ്ങളോട്, ആ പറയ ഹബീബ് എന്താ സംഭവിച്ചത്, കുറച്ച് ഫ്രീ ആയി നബി തങ്ങൾ, കുറച്ച് ഫ്രീ ആയി, ഇച്ചിരി പേടിയൊക്കെ മാറി ഫ്രീ ആയി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തങ്ങളോട് ഖദീജ ഹബീബ് ചോദിച്ചു, എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദീജ ഖദീജ ഒരു വലിയൊരു സാധനം വന്ന് ഖദീജ, ഒരു 600 ചിറകുകളുള്ള ഒരു സാധനം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഖദീജ, ഞാൻ ആകെ ഡിങ്ങറായിപ്പോയി. ഖദീജ അല്ലാ പഠിച്ചോനെ, ഞാൻ ഓടിയതാ. ശരി ഖദീജ ബി എന്താ പറഞ്ഞത് അറിയപ്പോ, വിഷമിക്കണ്ട, ഇനി അങ്ങനെ വന്നാൽ എന്നോട് പറയണം. എന്താ ധൈര്യം, എന്താ ധൈര്യം, നമ്മുടെ പുരയിൽ ഭാര്യയും ഭർത്താട്ട് കിടക്കുന്ന സമയത്ത് പുറത്തൊരു സൗണ്ട് കിട്ട്, കക്കൂസിന്റെ ഡോർ പൊടോന്നൊരു ഒരു മുകളിൽ നിന്ന് വെള്ളക്കാ തേങ്ങാട ചെറിയ സാധനത്തെ എന്താ പറയാ, അത് വീണ് സൗണ്ട് കേട്ടതാ, തകര ഷീറ്റായി പോയി, കിടക്കുമെന്ന് അടിച്ചപ്പോൾ സൗണ്ട് കേട്ട്, ഓള് പറഞ്ഞ് ഭർത്താവിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കും. ഇച്ചാ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്ന, ഇച്ചാ ഒന്ന് പോയി നോക്കിച്ച, അയാള കള്ള കള്ളനാന്ന് തോന്നുന്നു, എടി പെണ്ണെ നീ പോയി നോക്ക് പെണ്ണെ, ഞാൻ ഒന്ന് കിടക്കട്ടെ, അതാണ് ഞാൻ പോലെ വല്ലാ സത്യം ഞാൻ പോലെ, ഞാൻ പോലെ, നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ ധൈര്യം ഇതാണ്, ഞാൻ പോലെ ഞാൻ പോലെ, ഇച്ച പോ. അപ്പൊ ഇച്ച പോയി മരിച്ചാ മരിച്ചോട്ടെ, ഇച്ച പോകുന്ന സമയത്ത് കള്ളം വന്നിട്ട് കുത്തു കുത്തി, ഇച്ച മരിച്ചാൽ വടിയായിക്കോട്ടെ, ഇവക്ക് വേറെ സാധനം രണ്ടാമത്തെ കാമുകനുണ്ടല്ലോ. ആ സംഭവം കൊള്ളാം, അങ്ങനെ ഉണ്ട്, അങ്ങനെയാകരുതല്ലോ. ഭാര്യ ഭാര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാം വാ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വാ, ഞാൻ പോകാം വാ, ധൈര്യമായിട്ട് വാ, യാ എഴുന്നേറ്റ് നിന്നെ പിടിക്കണം, യാ കയ്യിലൊരു കത്തിയ കഴുത്തിൽ ഇങ്ങനെ പോകണം, എന്നിട്ട് ചുമ്മാ എഴുന്നേറ്റ് നിന്ന് വിളിക്കണം, ഇപ്പാ എഴുന്നേറ്റ്പ്പാ, രണ്ട് മൂന്ന് പേരുടെ പേരുടെ ഷാബറേ സെർഫേ നെസറേ എന്നൊക്കെ വിളിക്കണം, ആരില്ല അവിടെ, ചുമ്മാ വിളിക്കണം. അപ്പൊ എല്ലാടോ എല്ലാവരും ഉണ്ട്, കള്ളന്മാരാണെങ്കിൽ അവൻ അപ്പോഴേ ഓടും സപ്പോ, അതാണ് ബുദ്ധിമതി, അങ്ങനെ ചെയ്യണം. ഇതല്ല പേടിച്ചിട്ട് ഭർത്താവിന്റെ കീഴിലോട്ട് കിടന്നാൽ ഓം വന്ന് സ്പ്രേ അടിച്ചിട്ട് എല്ലാം കിഡ്നി അടിച്ചു മാറ്റിക്കൊണ്ട് പോകും സംഭവം, രണ്ടുപേരുടെ കിഡ്നി ഒരുമിച്ച് അടിച്ചു മാറ്റും, ഒറ്റ പദപ്പിൽ നിന്ന് കിട്ടിയ അൽഹംദുലില്ലാന്ന് പറഞ്ഞിട്ട് ഓം പോകും. നേരിട്ട് എഴുന്നേക്കണം. ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, ഇനി അങ്ങനെ വന്നാൽ എന്നെ അറിയിക്കണം. ആ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീമായി വന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടി വന്നിട്ട് പറഞ്ഞു, ഖദീജ ഇതാ ഞാൻ ആ പറഞ്ഞ സാധനം വീണ്ടും വന്നിരിക്കുകയാണ്, ഇതാണ് ആ സാധനം വന്നിരിക്കുകയാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഖദീജ ബീവി പോവുകയാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങളെ അടുത്ത് ഖദീജ ബീവി മടിയിലേക്ക് വെച്ചു. ഇന്ന് പോയിട്ട് ഭാര്യമാരെ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് മടിയിൽ വെക്കണം കേട്ടോ. അല്ല അവക്ക് 105 കിലോ, നമുക്ക് 70 കിലോ, തീർന്ന് കാലെല്ലാം ഒടിഞ്ഞ് നാളെ ഓർത്തോയിൽ പോയി കിടക്കേണ്ടി വരും. ഒരു സുന്നത്തല്ല ഇത്, ഒരു സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി എടുത്ത് മടിയിൽ വെച്ചു, വലത്തെ തുടയുടെ മുകളിൽ വെച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ ഉണ്ടോ? നോക്കുമ്പോ ജിബ്രീൽ ഉണ്ട്, ഉണ്ട് ഖദീജ ഉണ്ട്. ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു, മൂന്നാമത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ഖദീജ ബീവി തലയിലെ തട്ട എടുത്ത് മാറ്റിയിട്ട് ചോദിച്ചു, ഇപ്പൊ ഉണ്ടോ? ഇല്ല ഖദീജ, ഇല്ല ഖദീജ, അത് ജിബ്രീലാണ്, അത് ജിബ്രീലാണ് കണ്ടുപിടിച്ചു. കാരണം എന്താണ്? ഞാൻ ഔറത്ത് മറച്ചുകൊണ്ടാണ് രണ്ട് സമയത്തും ചോദിച്ചത്, ഇപ്പൊ ഉണ്ടോ, ഇപ്പൊ ഉണ്ടോ. ആ രണ്ട് സമയത്തും ഉണ്ടായിരുന്നു. എന്റെ തലയിലെ തട്ടം ഞാൻ എടുത്തു മാറ്റിയിട്ട് ചോദിച്ചപ്പോൾ മാലാകമാർ മാലാകമാർ റഹ്മത്തിന്റെ മലക്കുകൾ
ഒരിക്കലും ഔറത്ത് തുറക്കപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയില്ല. പിന്നെ അവിടെ വരുന്നത് പിശാചാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ തലയിലെ തട്ടമെടുത്തിട്ടാണ് ചോദിച്ചത്. ആ സമയത്ത് ജിബി അവിടെ മലക്കില്ല എങ്കിൽ അത് ജിബിരിയിൽ തന്നെയാണ് നബിയെ. അങ്ങയിൽ ചില എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ബുദ്ധിമതിയായ ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സിലായോ? സ്കാൻ ചെയ്ത് കണ്ടോ, ഇതാണ് സ്കാനിങ്. ഒരു മെഷീനും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാർ തലയിൽ തുണിയിടാൻ നടന്നാൽ ഷെയ്ത്താനും ഗോപാലനും രമേശനും ചന്ദ്രനും ഒക്കെ അവളുടെ നെഞ്ചിലോട്ട് കയറിയിരിക്കും, അവളുടെ തലയിൽ കയറിയിരിക്കും. യാതൊരു സംശയമില്ല, എല്ലാവരും കയറിയിരിക്കും. തലയിൽ തട്ടവിടാതെ പുറത്തേക്ക് പോയി ഷോപ്പിങ്ങിനൊക്കെ പോയാൽ അങ്ങനെ സംഭവിക്കും. തലയിലൊക്കെ തട്ടവിട്ട് നല്ല ഔറത്ത് മറച്ചടന്നാൽ മലക്കുകളുടെ സഹായം നിനക്കുണ്ടാകും. മുഅഖിബാത്തുകളായ മലക്കുകൾ നിന്നെ സഹായിക്കും. അതാണ് നിനക്ക് ഉണ്ടാകേണ്ടത്. فالحافظات قانتات فالصالحات قانتات حافظات للغيب بما حفظ الله. അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും സംരംഭങ്ങളും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന അനുസരണശീലയായ പെണ്ണാണ് യഥാർത്ഥത്തിൽ സ്വാലിഹത്തായ പെണ്ണ്. വഅലാമത്തു സൗജതി സാലിഹ, ഒരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളം എന്താണ്? അയ്യകൂന ഹുസ്നുഹ, അവളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെടലാണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ല, ചുണ്ടും ചോപ്പിച്ച് കൺമഷിയും പുരട്ടി ലിപ്സ്റ്റിക്കും പുരട്ടി ഇങ്ങനെ നടന്ന് നല്ല പൗഡറൊക്കെ ഇട്ട് മസ്കാര ഒക്കെ ഇട്ടിട്ട് മസ്കാര അടിച്ചടക്കുന്ന സാധനം അല്ലാതെ. അയ്യകൂന ഹുസ്നുഹ, അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മഖാഫത്ത് അല്ലാ, അല്ലാഹയെ ഭയപ്പെടലാണ്. മനസ്സിലായില്ലേ? വഗിനാഹ അൽഖനാ, അവളുടെ സമ്പാദ്യം ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് കൊണ്ടുവരുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ്. അതാണ് അവളുടെ ഗിന, അവളുടെ ധന്യത എന്ന് പറയുന്നത്. അവളുടെ ഹുലിയ ആഭരണം എന്ന് പറഞ്ഞാൽ അവളുടെ മോതിരവും അവളുടെ വളയും അവളുടെ മാലയും അവളുടെ ജിമിക്കിയും അവളുടെ അരഞ്ഞാണവും അവളുടെ പാദസ്വരവും എന്താണ്? അൽ ഇഫ, പാതിവൃത്യമാണ്, ചാരിത്ര ശുദ്ധിയാണ്. തന്റെ ശരീരത്തെ അനാവശ്യ അശ്ലീലമായ അധാർമിക പ്രവർത്തനങ്ങൾക്ക് വകവെച്ചു കൊടുക്കാതെ പണയപ്പെടുത്താതെ അതെല്ലാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന പെണ്ണാണ്. അതാണ് അവളുടെ ആഭരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. അതാണ് ആഭരണം, അതാണ് ആഭരണം. ഒരു പെണ്ണിന്റെ ആഭരണം എന്ന് പറയുന്നത് വള, ജിമിക്കി, മാല, അരിഞ്ഞാണം, പാദസരം എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ സൂക്ഷ്മതയാണ്. ആരുടെ മുന്നിലും ഞാൻ അടിയറ വയ്ക്കൂല. ആരെങ്കിലും സ്വർണമോതിരം ചോദിച്ചാൽ കൊടുക്കുവോ? മൊയിലിയാർ ചോദിച്ചാൽ പോലും തരൂല. പിന്നെ ആരെങ്കിലും വള ചോദിച്ചാൽ കൊടുക്കുവോ ഉസ്താദേ? കൊടുക്കുവോ? വള ചോദിച്ചാൽ കൊടുക്കുവോ? ഒരു വള ഉരുത്തെന്ന് പറഞ്ഞാൽ കാമുകം ചോദിച്ചാലും കൊടുക്കൂല. ഞാനിങ്ങനെ ശരീരം തരാം, വള തരൂല എന്ന് പറയും. ശരീരം വേണമെങ്കിൽ തരാം, വള തരൂല, മാല തരൂല, കൊടുക്കുവോ? അപ്പോൾ ഹുലി എന്ന് പറയുന്നത് എന്താണ്? അൽ ഇഫത്ത, ഒന്നും കൊടുക്കാൻ പാടില്ല. ആര് ചോദിച്ചാലും ഹലാലല്ലാത്തവർ ചോദിച്ചാലും കൊടുക്കാൻ പാടില്ല. അതാണ് അവളുടെ ഹുലി, അതാണ് അവളുടെ ആഭരണം. അതിനേക്കാൾ വലിയ ആഭരണം എവിടെയുള്ള? അവളുടെ ആരാധന എന്ന് പറഞ്ഞാൽ, സാലിഹത്തായ പെണ്ണിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഖിദ്മത്തൽ ബൈത്തിൽ സൗജിഹ, തന്റെ ഭർത്താവിനെ വീട്ടിലെ ഖിദ്മത്ത് എടുക്കലാണ്. ഭർത്താക്കന്മാർക്ക് പുറയിൽ പണിയെടുത്തു കൊടുക്കണം, ഖിദ്മത്ത് ചെയ്ത് കൊടുക്കണം. അതാണ് അവളുടെ ഇബാദത്ത്. മസാജ് ചെയ്ത് കൊടുക്കണം ഭർത്താവിനെ, തൈലിട്ട് കൊടുക്കണം, കുഴമ്പ് മുട്ടുകാൽ കാലിലൊക്കെ ഇട്ട് കൊടുക്കണം, പുറത്തൊക്കെ ഒന്ന് തേച്ചിടണം. കുളിക്കുന്ന സമയത്ത് പോയിട്ട് പുറമൊക്കെ ഒന്ന് തേച്ചെടുക്കണം കുളിക്കുമ്പോൾ. ഇതിപ്പോൾ ഭർത്താവിന് പുറം തേച്ച് കൊടുക്കല, ഭർത്താവ് പോയിട്ട് ഭിത്തിയിൽ പോയിട്ട് ഇങ്ങനെ ഇട്ടിരുന്ന് ഇറങ്ങുക. അല്ല, കതവിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഓരത്ത് വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. അല്ല, ഭാര്യ വന്നൊന്ന് ഓൾക്കൊന്ന് പുരട്ടി കൊടുത്തൊന്ന് തേച്ച് കൊടുത്താൽ എന്താ സംഭവം? അതേപോലെ ഓൾക്കും പോയിട്ട് ഭർത്താവ് ഒന്ന് ചുരണ്ടി കൊടുക്കണം. കുറേ വർഷമായിട്ട് അങ്ങനെ ചുരണ്ടാതെ വെച്ചിരിക്കുകയാണ് സാധനം. ഏടേക്കെത്തു, ഇങ്ങനെ പിടിക്കൂ, ഇങ്ങനെ പിടിക്കൂ, ഇങ്ങനെ പിടിക്കൂ, ഏടം കഴിയും, എവിടത്തേക്ക് എത്താനാ സംഭവം? പിന്നെ പോയിട്ടൊന്ന് ചുരണ്ടി കൊടുക്കണ്ടേ പുറത്ത്. ഈ ഭാര്യമാരൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ വേണം എണ്ണയിട്ട് കൊടുക്കാൻ നല്ല പോലെ. ആ, അതൊക്കെ ചെയ്ത് കൊടുക്കണം. ആര് ചെയ്യാനാ? അപ്പം ഇവൻ ഇത് എണ്ണയിട്ട് കൊടുക്കുമ്പോൾ അടുത്ത ശവത്തിൽ ഇവന് കയറും. അപ്പം അതുകൊണ്ട് ഇവൻ എണ്ണയിടാൻ പോവില്ല. വയറൊക്കെ നല്ല പൊടിച്ച് അമർത്തിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നല്ല അങ്ങോട്ട് തേച്ച് കൊടുക്കണം. അപ്പം വയറ് ചാടൂല പെണ്ണുങ്ങടെ. മനസ്സിലല്ലേ? ഇനി പ്രസവവും പ്രസവ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രസംഗം തുടങ്ങണം. ഇൻഷാ അള്ളാ, ഉള്ള ഗർഭിണികൾ മൊത്തം ഫ്രണ്ടിൽ കൊണ്ടിരുത്തണം, എന്നിട്ട് പ്രസംഗിപ്പിക്കണം.
ഈ പെണ്ണുങ്ങന്മാർ പ്രസവിച്ചു കഴിഞ്ഞാൽ വയറ് ചാടുന്നതിൻ്റെ അതാണ്, നല്ല ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല അങ്ങോട്ട് തേച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ എനിക്ക് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ആരോഗ്യശാസ്ത്ര ഇസ്ലാമിൽ. അതിനെക്കുറിച്ച് ഒരു ദിവസം പ്രസംഗിക്കണം അല്ലേ, മനസ്സിലാവില്ലല്ലോ ഈ പറയുന്നത് എന്തൊക്കെ. അല്ല അതൊക്കെ മനസ്സിലാവും, ദുഹൂലിനാരെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരു പെണ്ണിന്റെ ഇഫത്ത് ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് പുരയിൽ പണിയെടുത്തെടുക്കണം, ഹിദ്മത്ത് ചെയ്ത് കൊടുക്കണം, അത് ചെയ്യണം. അതാണ് നമ്മൾ വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് മസാജ് ചെയ്തൊക്കെ ഒന്ന് തടവിയൊക്കെ ഒന്ന് കൊടുക്കണം. ഇതിപ്പോ ഭാര്യ വേറെ റൂമിൽ, ഭർത്താവ് വേറെ റൂമിൽ, പിന്നെ ആര് തടവി കൊടുക്കാനാണ്? പിന്നെ ജോലിക്കാരെ വിളിക്കണം തടവാൻ വേണ്ടിയിട്ട്, സെർവന്റ്. ഇച്ചിരി വയസ്സായി പോയാൽ, ഇപ്പൊ ആജിയർ എത്രയും വയസ്സായി കഴിഞ്ഞാൽ രണ്ടുപേർ രണ്ട് റൂമിലാ ഒരുമിച്ച് തന്നെ കിടക്കുന്ന, ഒരുമിച്ച് തന്നെ അല്ല ഒരുമിച്ച് തന്നെ അല്ലേ. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇവിടെ എല്ലാ സംഭവം അല്ല, അത് വേണം. അതാണ് സുന്നത്ത്, നിങ്ങൾ കാണിച്ചു കൊടുക്കണമല്ലോ മാതൃക. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ ഒരു 50 വയസ്സായാലും കൊണ്ടുപോയിട്ട് അടുത്ത റൂമില് ഭാര്യ വേറെ ഭർത്താവ് അത് പാടില്ല, ഒരുമിച്ചെടുക്കണം. അതാണ് അതിന്റെ നിയമം, അത് തന്നെയാണ്. അതൊക്കെ നമ്മൾ എന്താ കളയുന്നത്? അതുകൊണ്ട് സാലിഹത്തായ പെണ്ണിന്റെ അടയാളങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ പറഞ്ഞ സാലിഹത്തായ പെണ്ണിന്റെ അടയാളങ്ങളാണ് ആലിമിങ്ങൾ. അലാമത്തു സൗജതി സാലിഹ ഇൻദ അഹ്ലിൽ ഹഖീഖ, അഹ്ലുൽ ഹഖീഖയുടെ അരികിൽ, ആലിമീങ്ങളുടെ, ഉലമാക്കളുടെ, റബ്ബാനിയായ ആലിമീങ്ങളുടെ അരികിൽ ഈ സാലിഹത്തായ പെണ്ണിന്റെ അടയാളം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സൂക്ഷിക്കണം. ഒരുപാട് സൂക്ഷ്മതകളാണ് തൻ്റെ ഭർത്താവിനോട് ഈ ഭാര്യ കാണിക്കേണ്ടത്. ഈ ഭർത്താക്ക പെണ്ണുങ്ങന്മാർ പറയുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ ഭാര്യമാരുടെ കാര്യം പറഞ്ഞു, ഭർത്താക്കന്മാരുടെ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കത് പറയാമല്ലോ, ഇനി അടുത്ത സ്ഥലത്ത് പ്രസംഗം വരുമ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് ആടെ പറയാം അല്ലേ. ഇതിൻ്റെ ബാക്കി നമുക്ക് ആടേക്ക് പറയാമല്ലോ അടുത്ത പ്രസംഗം നമുക്ക് വരുമ്പം. പെണ്ണുങ്ങന്മാർക്കുള്ളത് നമ്മളത് മനസ്സിലാക്കി എല്ലാം പറഞ്ഞുതരും. പെണ്ണുങ്ങൾക്ക് വിഷമം ഉണ്ടാകണ്ട, കാരണം അവർ നമ്മുടെ എല്ലാം എല്ലാമാണ്. അവരെ നമ്മൾ അങ്ങനെ മോശമാക്കാൻ പാടില്ല. ഒരുപാട് അൽഹംദുലില്ലാ, നിങ്ങൾക്കല്ലേ വലിയ വലിയ ഭാഗ്യം, വലിയ വലിയ നിഅമത്തുകൾ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ തതകാഫഉ വതതആവനു, കുടുംബജീവിതം പരസ്പരം സഹകരണമാണ്, സ്നേഹമാണ്, സഹകരണമാണ്, സ്നേഹമാണ്. വജഅല അലാ ഫാത്തിമത ഖിദ്മത്തൽ ബൈത്ത് وجعل على علي الكسب والعمل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പുറത്തു പോയിട്ട് സമ്പാദിച്ചു കൊണ്ട് കൊടുക്കണം. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും നീ ചെയ്തു കൊടുക്കണം. നിന്റെ പുരയില് ഭർത്താവിന്റെ ഖിദ്മത്ത് മൊത്തം എടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന പൊന്നുമോളോടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ വീട്ടില് ഖിദ്മത്ത് ഭാര്യമാർക്ക്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കണം, അതാണ് അതിൻ്റെ നിയമം. വസ്ത്രം കഴുകി കൊടുക്കണം, പാചകം ചെയ്തു കൊടുക്കണം, ഭക്ഷണം വിളമ്പി കൊടുക്കണം. ആ അതൊക്കെ ചെയ്യണമല്ലോ, ഹദീസല്ലേ ഇത്. നമ്മൾ വിചാരിച്ച ചില ഉലമാക്കൾ പറഞ്ഞു, ഉസ്താമരുണ്ട്, ഭാര്യമാരൊന്നും ചെയ്യണ്ട, പ്രസവിച്ചാൽ മാത്രം മതി, പ്രസവിച്ചാൽ മാത്രം മതി. നവനെ വർഷത്തിൽ 2 പ്രാവശ്യം പ്രസവിക്കേണ്ടി വരും. പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പ്രസവം മാത്രം എന്നാ എൻ്റെ അർത്ഥം എന്താ? അത് പിന്നെ നിങ്ങളെ കൊണ്ടല്ലവരെ വേറെ ആരെയും കൊണ്ട് സാധിക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രസവിക്കുന്നതിനോടൊപ്പം നിങ്ങളെ ഭർത്താക്കന്മാർക്ക് വസ്ത്രം കഴുകി കൊടുക്കുക, പാചകം ചെയ്ത് കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതൊരു പെണ്ണിന്റെ ബാധ്യതയാണ്. പിന്നെ ഭർത്താക്കന്മാര് ആ ഭാര്യമാരോടൊപ്പം ഒന്ന് സഹകരിക്കണം, സഹായിക്കണം അടുക്കളയില്. നബീന റസൂലുള്ളാഹി തങ്ങളോട്, ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, നബീന റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു? ഉടനെ ആയിഷ ബീവി പറയുകയാണ്, കാനഫി മിഹ്നത്തി അഹ്ലിഹി, നബീന റസൂലുള്ളാഹി തങ്ങൾ എന്നോടൊപ്പം അടുക്കള പണി ചെയ്യുമായിരുന്നു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊപ്പം അടുക്കള പണിയെടുക്കുമായിരുന്നു. ഫൈദാ ഹളറത്തി സ്വലാ ഖറജ ഇല സ്വലാ, നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ പള്ളിയിലേക്ക് നബീന റസൂലുള്ളാഹി തങ്ങളെ പോകുമായിരുന്നു. എന്ന് പറയാൻ അർത്ഥം എന്താ? നമ്മൾ ഭാര്യയ്ക്ക് സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയാൽ ഓറുസ്കാരമില്ല, അസറുസ്കാരമില്ല. എന്താപ്പോ എന്നെ പള്ളിയിൽ കണ്ടില്ലല്ലോ, അല്ല കുറച്ച് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഊരയ്ക്ക് വേദന, അപ്പൊ കുറച്ച് ഞാനും കൂടെ ഇന്ന് ഹിദ്മത്തിയത്, അല്ല എന്നാലും കുളിക്കാണ്ടാത്ത നിസ്കാര പണിയൊന്നും അല്ലായിരുന്നല്ലോ. അതൊക്കെ നിങ്ങൾക്ക് പള്ളിക്ക് വരാറുന്നല്ലോ സമയത്ത്, ജമാഅത്ത് കളയാതെ സമയമൊക്കെ ബാങ്ക് വിളിച്ച സമയത്ത് എനിക്ക് പറയലെ പണിയൊക്കെ നിർത്തിയിട്ട് ഒതു എടുത്തിട്ട് നിനക്ക് പള്ളിക്ക് വരാറുന്നല്ലോ. ഇതിപ്പോ അടുക്കളയിലെ പണിയുടെ പേരും പറഞ്ഞിട്ട് ലോറും കളഞ്ഞ് അസറും കളഞ്ഞ് പാടില്ല. നമസ്കാരത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ ഖറജ ഇലസ്സലാ, പെട്ടെന്ന് പോയേക്കണം പള്ളിയിലേക്ക്. അതാണ് കുടുംബജീവിതം.
ഭാര്യമാരോടൊപ്പം അങ്ങനെ സഹകരിക്കുക, ഭാര്യമാരോടൊപ്പം അങ്ങനെ സ്നേഹിക്കുക, ഭാര്യമാർക്ക് വേണ്ട ഖിദ്മത്തുകൾ നമ്മൾ പുരയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, ഏറ്റവും വലിയ ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് തീർത്തേക്കാം, പെട്ടെന്ന് പടപടാന്ന് ഇപ്പം തീർത്തേക്കാം. ഖദീജ റളിയല്ലാഹു തആല എന്നെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പൊ രണ്ടാമത് നമ്മളും ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് ദേഷ്യപ്പെടരുത്, രണ്ടാമത് കാര്യങ്ങൾ ചോദിക്കണം, എന്താണ് സംഭവിച്ചത് എന്താണ്. അത് പ്രശ്നമില്ലല്ലോ, അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളിലേ ഉണ്ട്. നമുക്ക് ഇവിടെ എത്രയോ പേര് സംഘടന ഉണ്ട്, നമുക്ക് അവരെയൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ ഉസ്താനെ വിളിച്ച് പറയാം, അതൊന്നും വിഷയമല്ല. മൂന്നാമത് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ഈ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബിതങ്ങളെയും കൂട്ടിയിട്ട് നേരെ വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു നസ്രാണിയുടെ പണ്ഡിതനെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നമ്മൾ സൂക്ഷിക്കണം, ഇദ്ദേഹം ഒരു പ്രവാചകനാകാൻ പോവുകയാണ്. അപ്പോൾ മൂന്നാമത്തെ സംഭവം, നമ്മുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണോ, നമുക്ക് ഇൻഷാല്ലാ എൻ്റെ ഇച്ചാക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഖാദിയാരിച്ചായി പോയൊന്ന് കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദിനെ ഒന്ന് പോയി കാണാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രമുഖനെ പോയി ഒന്ന് കാണാം, ഇങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി ആ ഭാര്യയോടൊപ്പം ഭർത്താവും പോകണം. ഈ മൂന്ന് കാര്യം ആയിഷ ബി ഖദീജ ബീവിൽ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ മൂന്ന് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലെ വനിതകൾക്ക് നമുക്കൊരു മാതൃകയെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നബിതങ്ങൾക്കൊരു താങ്ങായിരുന്നു, നബിതങ്ങൾക്കൊരു സ്ട്രോങ് ആയിരുന്നു, ഒരു തണലായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൂടിയത്. മരിക്കാറായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില വസീയത്തുകൾ നടത്തി. അത് ഇൻഷാല്ലാഹ് അടുത്ത പ്രാവശ്യം പറയാം. മൂന്ന് വസീയത്ത് നടത്തി. എന്തുകൊണ്ടാണ് ഫാത്തിമ ബിയോടൊക്കെ സ്നേഹിച്ചെന്നൊക്കെ അതിലുണ്ട്. മൂന്ന് വസീയത്ത് മരിക്കാറായി കിടക്കുന്നു. ലമ്മഷ്തദ്ദത്തു മറളു ഖദീജ ദഖല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിക്ക് വിഷമം വന്നപ്പോൾ, മരണവേദന അടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്കെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇദാ ലഖീതി ളറായിറകി ഫഖറഈഹിന്ന മിന്നി അസ്സലാം. ഏ ഖദീജ, നീ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ തോഴികളെ കണ്ടാൽ നീ ഒന്ന് സലാം പറയണേ, എൻ്റെ സലാം. ഉടനെ ഖദീജ ബീവി ചോദിച്ചു, ഹൽ തസവ്വജ്ത ഖബ്ലി യാ റസൂലല്ലാ, എനിക്ക് മുമ്പ് നിങ്ങൾ അങ്ങ് വിവാഹം കഴിച്ചോ നബിയേ? ലാ, ഇല്ല. പിന്നെയോ? വലാക്കിൻ സവ്വജനി അല്ലാഹു, നാളെ ആഖിറത്തിൽ എനിക്ക് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല വലാക്കിൻ സവ്വജനി അല്ലാഹു ആസിയത ബിൻത മുസാഹിം വ മറിയം ഇബ്നത ഇംറാൻ വ കുൽസുമ ഉഖ്ത മൂസ. ഈ മൂന്ന് പെണ്ണുങ്ങളെ എനിക്ക് നാളെ കല്യാണം കഴിപ്പിച്ചു തരും അല്ലാഹു തആല. ഒന്ന് ആസിയ ബീവിയെ, രണ്ട് മറിയം ബീവിയെ, മൂന്ന് മൂസ നബിയുടെ സഹോദരി കുൽസുമിനെ. ഇവരെ മൂന്ന് പേരെയും എനിക്ക് നാളെ സ്വർഗത്തിൽ അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരും ഖദീജ. ഉടനെ ഖദീജ ബീവി പറഞ്ഞു, ഹനീ അല്ലക യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് നബിയേ. ഇതാണ് തൃക്കല്യാണം. തൃക്കല്യാണം എന്നൊക്കെ പറയാറില്ലേ, എങ്ങനെ സാധനമില്ല, ഇവിടെ ഉണ്ടോ പറയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഴയ കിളവിമാരെ ദ്വാരക്കും പടച്ചവനെ, ഞങ്ങൾക്ക് നബി തങ്ങളുടെ തൃക്കല്യാണം കാണാൻ തൗഫീഖ് തരണേ അല്ലാ എന്ന് പഴയ കാലഘട്ടത്തിലെ കിളവിമാരെ പാവപ്പെട്ട ഉമ്മമാര് ദുആ ചെയ്യും. ആ തൃക്കല്യാണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം, നാളെ നബി തങ്ങൾക്ക് അല്ലാഹു മൂന്ന് പേരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും സ്വർഗത്തില്. ഒന്ന് ആസിയ ബീവി, രണ്ട് മറിയം ബീവി, മൂന്ന് കുൽസും മുഖ്ത മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരി. പിന്നെ മൂന്ന് വസിയത്ത് കൂടെ ഖദീജ ബീവി പറഞ്ഞു. അത് ഇച്ചിരി നീണ്ടുപോകും വിഷയം, അതുകൊണ്ട് അത് നമുക്ക് പിന്നീടാക്കാം ഇൻഷാല്ലാഹ്. അടുത്ത സ്ഥലത്ത് കക്കിഞ്ചായ കുക്കിഞ്ചായാലൊക്കെ വരുന്നുണ്ടല്ലോ. കുടുംബജീവിതത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ മുതൽ നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് നമുക്ക് ആക്കാം. അൽഹംദുലില്ലാഹ്. ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും 10 ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ അലലീം, 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 അസ്തഗ്ഫിറുല്ലാഹ അലലീം. افضل ذكر لا اله الا الله 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 لا اله الا الله
ഇവിടെ സഹോദരിമാരും സഹോദരങ്ങളും ഒരുപാട് പേര് ദുആ കൊണ്ട് ഇവിടെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലക്സ് അടിച്ചു തന്നവര്, നോട്ടീസ് അടിച്ചവര്, ശബ്ദവും വെളിച്ചവും ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നവര്, ഭക്ഷണം നൽകിയ വീട്, ആ ഭക്ഷണം നൽകിയ സഹോദരങ്ങൾ, അത് പാചകം ചെയ്ത സഹോദരിമാർ, അതുകൊണ്ട് പല സഹോദരിമാരുടെ കുടുംബങ്ങളിൽ നിന്നും സഹോദരങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ പല ആൾക്കാരും ഇന്ന് നമ്മുടെ ഖബറിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അവരുടെ ഒക്കെ ആഹ്റം വെളിച്ചമാകാനും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാനും നിയത്തി ചെയ്തുകൊണ്ട് വിദേശത്ത് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ, ഈ നാട്ടിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങൾ കാണും, അവരും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. ഈ DSF പ്രത്യേകമായ യുവാക്കളായ പ്രവർത്തകർ, അവർക്ക് ഇനിയും അനുസ്യൂതം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ തഈദിനു വേണ്ടിയും, നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി രോഗം ശിഫയാകാൻ വേണ്ടി ആശുപത്രിയിലും വീടുകളിലും കിടക്കുന്നവരുടെ എല്ലാ വിഷമങ്ങളും മാറുന്നതിന് നിയത്തി ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. അൽഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. نبي صلى الله عليه وسلم തങ്ങളുടെ സഹാബാക്കൾക്കും അവിടുത്തെ അഹ്ലു ബൈത്തിനും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കും അൽഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. നമ്മൾ നിന്ന് മരണപ്പെട്ട നമ്മുടെ ഉസ്താദ്മാർ, നമ്മുടെ മുൻഗാമികളായവർ, നമ്മുടെ നേതൃത്വ നിരയിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാർ, മഷായിഖന്മാർ, സ്വാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം വഹിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, അതേപോലെ അടുത്ത സമയത്ത് ആക്സിഡൻറ്റിലൊക്കെ മരണപ്പെട്ടവർ, ഗൾഫിൽ നിന്ന് മരണപ്പെട്ടവർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ഖബർ സന്തോഷിപ്പിക്കട്ടെ. അവരുടെ ആ ഖബറിൻ്റെ വെളിച്ചത്തിലേക്ക് വേണ്ടി അൽഫാത്തിഹ. അബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. ഒരുപാട് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഉസ്താദന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നല്ല 2000, 3000, 1000 ഒക്കെയായി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പേരൊന്നും പറയേണ്ടതില്ല. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചെയ്ത ദുആയും ഈ ഓതിയതും എല്ലാം അവരുടെയും ആ മനസ്സിലെ നിയത്ത് പോലെ അവരുടെയും കുടുംബങ്ങളിലെല്ലാം ഖൈറുണ്ടാകുന്നതിനും അള്ളാഹുവേ ഞങ്ങൾ ഇത് നിയത്തി ചെയ്യുന്നു. കൂട്ടത്തിൽ നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച നമ്മുടെ എഞ്ചിനീയർ പിള്ളേർ, കുട്ടികൾ, കുട്ടി സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട DSF പ്രവർത്തകർ, കുറേ നാളായിട്ട് എൻ്റെ പിന്നാലെ ഈ പരിപാടിക്ക് വരണം, ഒന്ന് പങ്കെടുക്കണം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതിലേക്ക് നിർബന്ധിക്കുകയും ഇൻഷാല്ലാ ഒരു ദിവസം വരാമെന്ന് പറയും. അള്ളാഹു ഇവിടെ എത്തിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. അപ്പോൾ അതിനുവേണ്ടി നേതൃത്വം കൊടുത്തവരും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും എല്ലാവരും അടുത്ത മഹലിലെ ഉസ്താദുമാരെ ആ തിരക്ക് പിടിച്ചിട്ട് പോലും ഈ സദസ്സിൽ വന്ന് ഇത്രയും സമയം അൽഹംദുലില്ലാ അവരിവിടെ ഇരുന്നു. വലിയ പ്രമുഖരായ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഉസ്താദന്മാരാണ്. അവരുടെയൊക്കെ കുടുംബത്തിലേക്കും ഈ അള്ളാഹുവെ ഈ ഓതിയതിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുത്ത് അവരുടെ ആ വിഷമങ്ങൾ, ക്ലേശങ്ങൾ, പ്രയാസങ്ങളെല്ലാം അള്ളാഹുവെ ഹബീബായ തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെയൊക്കെ ഹക്ക് ബർക്കത്ത് കൊണ്ടല്ല നീ ഒഴിവാക്കി കൊടുത്ത് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം ഇവിടെച്ചവനെ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിന നബിയന മൗലാന മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ ആതിൽ വസീല വൽ ഫളീല വദർജത റഫിയ വബഅസ് مقاما محمودا الذي وعدت اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعة واوردنا حوله المورود. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم انس بخشتنا في قبورنا. اللهم ارحمنا بالقرآن العظيم واجعل لنا إماما نورا وهدى ورحمة. اللهم ذكرنا من القرآن ما نسينا وعلمنا من القرآن ما جهلنا ورزقنا تلاوة القرآن آناء الليل وآناء النهار واجعله لنا حجة يا رب العالمين.
العالمين لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات رب الأرض رب العرش الكريم لا إله إلا أنت سبحانك إني كنت من الظالمين يا علي يا عظيم يا حكيم يا حليم يا ذا الجلال والإكرام بحق ذاتك القديم الله പടച്ചവനായി സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ കർശിന്റെ തണല് നൽകണേ പടച്ചവനെ മരം കോച്ചുന്ന തണുപ്പത്തും അല്ലാഹുവേ നിദ്രാരഹിതരായി വിശ്രമരഹിതരായി വളരെ ദൂരത്തു നിന്ന് പടച്ചവനെ ഈ തുറസായ സ്ഥലത്ത് ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന ഞങ്ങളെ അല്ലാഹുവേ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സാണ് പടച്ചവനെ അല്ലാഹുവേ നാളെ അർശിന്റെ തണല് നൽകണേ അർശിന്റെ തണൽ നൽകണേ അല്ലാ അർശിന്റെ താഴ്ഭാഗത്ത് ഹബീബായ തങ്ങളോടൊപ്പം പരിലസിക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ അല്ലാഹുവേ അതിൽ നിന്ന് ഞങ്ങളെ നീ മർദൂദാക്കല്ലേ അല്ലാ നാളെ ആഖിറത്തിൽ ഞങ്ങളെ നിന്ദ്യരാക്കല്ലേ പടച്ചവനെ നിരാശരാക്കല്ലേ പടച്ചവനെ അല്ലാഹുവേ നരകത്തിന്റെ ഞെരുപ്പാക്കി മാറ്റല്ലേ അല്ലാ അഗ്നികുണ്ടാരത്തിന്റെ തീയാക്കി മാറ്റല്ലേ അല്ലാ പടച്ചവരെ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉറ്റവരുടെയവരും ഭാര്യ സന്താനങ്ങളോടൊപ്പം പണ്ഡിതന്മാരോടൊപ്പം സ്വർഗത്തിൽ പരിലസിക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവൻ അല്ലാഹുവേ ഇത്രയും പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് നാദാ പടച്ചവരെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാദാ അല്ലാഹുവേ നീ പരിഹരിക്കണേ പടച്ചവനെ നീ പരിഹരിക്കണേ പടച്ചവനെ പരിഹരിക്കണേ പടച്ചവനെ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ് അല്ലാ യാ അല്ലാഹുവേ ഒരിക്കലും തലാക്കുന്ന ഒരു വാക്ക് ഞങ്ങളുടെ നാവിൽ വരാതെ നീ സഹായിക്കണേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ പെട്ടെന്ന് അനാഥരാക്കല്ലേ റബ്ബേ ആഫിയത്ത് ദീർഘായുസ്സാ പടച്ച റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഏതെങ്കിലും അമലുകളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ കൂടുതൽ നാളെ അവരെ സദസ്സിലുണ്ട് അല്ലാഹുവേ അവരുടെ ആ ഒരു രോഗങ്ങളെ അവരുടെ ശാരീരികമായ രോഗങ്ങളെ അവരുടെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ അല്ലാ ഷിഫാ നൽകണേ അല്ലാ പടച്ചവനെ മക്കളില്ലാത്തവരെ സദസ്സിലുണ്ട് അല്ലാ പടച്ചവനെ ഈ സദസ്സ് ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ആസിയ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് മറിയം റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് വിധങ്ങളുടെ പുണ്യാര മുത്തായ മക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാ അവർക്ക് നീ മക്കളെ കൊടുക്കണേ പടച്ചവനെ മക്കളെ കൊടുക്കണേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരുടെ ആന്തരികമായ അവയവങ്ങളിലെ പടച്ചവനെ രോഗങ്ങളെ ഷിഫയാക്കണേ അല്ലാ ബ്രസ്റ്റിലെ ക്യാൻസർ എടുത്തു കളയണേ നാഥാ ബ്രസ്റ്റിലെ ക്യാൻസർ എടുത്തു കളയണേ നാഥാ പടച്ചവനെ ഞങ്ങളുടെ സഹോദരിമാരുടെ ഗർഭപാത്രത്തിലെ രോഗങ്ങളെ ഷിഫയാക്കണേ അല്ലാ ഗർഭത്തിലെ മുഴകളെ എടുത്തു കളയണേ പടച്ചവനെ അല്ലാഹുവേ ആന്തരികമായ രോഗങ്ങളുണ്ട് കഷ്ടപ്പെടുന്നവർ മൂത്ര സംബന്ധമായ കിഡ്നി സംബന്ധമായ വാൽവ് സംബന്ധമായ ഷുഗർ പ്രഷർ പോലുള്ള മാരകമായ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങളല്ല അതിനെ തൊട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ഷിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണം അപകട മരണം പടച്ചവനെ തലച്ചോറ് പൊട്ടിച്ചു തരുന്ന മരണത്തിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങൾ ഓതിയ ഫാത്തിഹായുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട 18 വയസ്സുകാരി പൊന്നുമോളുടെ ഖബറിനെ സന്തോഷിപ്പിക്കണേ അല്ലാ സമാധാനിപ്പിക്കണേ അല്ലാ ആ കുടുംബത്തിന് ആശ്വാസം നൽകണേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങളുടെ മക്കൾ നടന്നു പോകുന്നവരാണ് സ്കൂളിലും കോളേജിലും പോകുന്നവരാണ് ഞങ്ങളുടെ മക്കളെ മുഅക്കിബാത്തുകളായ മലക്കുകളെ കൊണ്ട് സംരക്ഷിക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ ദാരുണ അന്ത്യം കാണാൻ ഇടവരുത്തല്ലേ അല്ലാ അതിനെ തൊട്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ കാക്കണേ റബ്ബേ പടച്ചവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടെത്തിക്കല്ലേ അല്ലാ മോർച്ചറിയിൽ സൂക്ഷിച്ച് വെക്കപ്പെടുന്ന മയ്യത്താക്കി മാറ്റല്ലേ പടച്ചവൻ നല്ല രാവിൽ നല്ല മണ്ണിൽ പടച്ചവനെ നല്ല അമൽ ചെയ്യുന്ന സമയത്ത് മലക്കുൽ മൗത്തിനെ കണ്ട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് അല്ലാഹുവേ അവിടുത്തെ അനുഭൂതികളിൽ ആഭക്തരായി ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന മഹത്വചനം ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം പുൽകാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സ്വല്ലല്ലാഹു
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الأنبياء المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.